بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يلا مؤمنين ونحن نتم مدين تقر صلاة مولاي صل وسلم دائما أبدا على حبيبك خير بالخلق كلهم يا دي ميت نور الله أحمد نبي صلى الله أشرف الخلق رسول الله عذر بايا نبي الله ബദറിലും ഏറിയ ക്ഷോഭ നബി ബീവി ആമിന തന്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാ ആമന്ന ബി റസൂലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ും ആഫത്തും എടങ്ങേരുകൾ മോസ്വീപത്തും ബദരീങ്ങളെ ബറകത്തിനാലമൈ കാക്കണം യാ റബ്ബനാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ മിസ്ര നാട്ടിൽ മൺമറഞ്ഞ നഫീസ ബിവിടെ ബറകത്തിനാലമൈ കാക്കണം യാ റബ്ബനാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ നടുവിൽ ഒരു കുർസ് പോലും ബാക്കിയാക്കണ്ട
മുന്നോലു ഒന്ന് പത്തി വെച്ചെങ്കിലും ഇൽമുട സദസ്സിൽ യദൂറിൽ തയ്ക്കണമെങ്കിൽ സ്വർഗത്തെ യദൂറിൽ സീറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ സ്വർഗത്തിൽ യദൂറിൽ സീറ്റ് കിട്ടുന്നുണ്ട് ആശ ഉള്ളങ്ങ യദൂർ തയ്ക്കണം. അല്ലാഹുവേ ഈ മജ്ലിസിൽ കുർസുല് തെച്ചിട്ട് സഹകരിക്കണങ്ങ, നിന്നിട്ട് സഹകരിക്കണങ്ങ. നടുവിൽ ഒരു കുർസു പോലും ഗ്യാപ്പ് നിക്കട വേണ്ട. ഇൻഷാല്ലാ തങ്ങ കൊറിയ ടൈം ഇട ഉൾക്ക തങ്ങ നങ്ങളെ സദസ്സുകൾ ഉണ്ട്. അപ്പൊ നടുവിൽ ഒരു കുർസും ബാക്കി കണ്ടെങ്കിൽ തങ്ങളെ മനസ്സ് ബേജാറാവും. ഇത ഉടൻ കൊറിയ കുർസല്ലേ, അത് ബാക്കിയുള്ളേ അല്ലേ, കുർസല്ലേ അത്, കുർസല്ലേ. അപ്പൊ പിറവുല് തെച്ചിട്ടുള്ളങ്ങ നന്റെ ബേസ നോക്കണ്ട. ഓണാറ് ചൊല്ലോക്കു ചെറിയ ബേസറുണ്ടങ്ങൾട്ടാണ്, ബേസ നോക്കണ്ട, വിഷയം നോക്കി കഴിത്ത് ആ കുർസ് ഫില്ലാക്കടങ്ങ ആറാങ്ങതല്ലോ. സ്വർഗത്തെ സീറ്റ് ഫില്ലാക്കാൻ തോഫീക്ക് കൊടുക്കട്ടെ, കൊടുക്കട്ടെ. സ്വർഗത്തെ സീറ്റ് ഫില്ലാക്കുക ചൊല്ലുമ്പോ എനിച്ച് പണ്ട് കണ്ടില്ലേ, അല്ലാഹു ബർക്കത്താക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. സ്വർഗത്തെ സീറ്റ് ഫില്ലാക്കുക അല്ലാഹു നിങ്ങൾ തോഫീക്ക് തരട്ടെ. ബഹുമാനമുള്ളോ ഉസ്താദുമാർ, ഗണ്യവ്യക്തികളെ, ഇറിയങ്ങളെ, എന്നൊക്കെ ചെന്ന പുരുഷമുള്ള നല്ല ബാലക്കാര ചങ്ങായിമാരെ, ശിസ്തുബദ്ധായിട്ട് വെച്ചിട്ട് നന്റെ പൽക്ക കേട്ടോണ്ടല്ലോ, നല്ല നിലയിൽ നല്ലതായിട്ടുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, നങ്ങളെ ഈ സാനൂർ ഉറൂസ് കാര്യക്രമത്തെ സമാരോപ പ്രോഗ്രാം ഓൺലൈൻ ഫെസിലിറ്റിയിൽ നോക്കിയോണ്ടല്ലോ, എല്ലാ ഗൾഫിലുള്ള പ്രവാസി ചങ്ങായിമാർ, അല്ലാത്തങ്ങ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഔലിയാക്കന്മാരെ പൊരുത്തത്തോടെ ജീവിക്കുക അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ഔലിയാക്കന്മാരെ അർത്താക്കടം പോലെ അർത്താക്കുക, ആ ഔലിയാക്കന്മാരെ പിർസവിക്കുക, ഔലിയാക്കന്മാരെ കാട്ടിയ തെറുളു പോകും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സാനൂർ പണ്ടുകൊണ്ടേ വലിയ പേരുള്ള ഉറപ്പക്കായിട്ട് സാനൂർ. എന്തുകൊണ്ട് സാനൂറോ ചൊണ്ട ഈ ഒരു കിറിയ പ്രദേശാന്റേ ചൊല്ല, ഒരു ഗ്രാമ അല്ല കുഗ്രാമാന്റേ ചൊല്ല, അങ്ങനത്തെ ഒരു സാനൂറോ ചൊണ്ട ഒരു പ്രദേശ ഇണ്ട് കർണാടകത്തില് മാത്ര അല്ല ജഗത്തിനാദ്യന്ത ഹെസറുവാസിയായിട്ടുള്ള പോലത്തെ ഒരു പക്ക ആയിട്ട് കിട് സാനൂർ. കർണാടകത്തെ ആരട്ടോ സാനൂറിനെ പറ്റി ചൊന്നു കൊടുക്കടത്തിയില്ല. എന്ത് കാരണം? സാനൂർ വലിയ ഒരു സിറ്റി ആയതുകൊണ്ട അത് ചൊന്നിങ്ങു ആറ് നമ്പാലെ. പിന്നെ സിറ്റി ചൊല്ലുടെ പദത്തെ അർത്ഥമേ ചേഞ്ച് ആക്കി വെക്കണോ? പിന്നെന്തുകൊണ്ട് വേറെന്തെങ്കിലും ഒരു ടൂറിസ്റ്റ് കേന്ദ്ര ഇവിടെ ഉള്ളത് കൊണ്ടാകൊണ്ട അല്ല. പിന്നെന്തുകൊണ്ട് സാനൂർ അറിയപ്പെട്ടുകൊണ്ടുള്ളോ? ഈ സാനൂറിൽ ചിരശാന്തി ആക്കിയോണ്ടുള്ളോ, മറപ്പെട്ട് കിടന്നിട്ടുള്ളോ ഷാഹുൽ ഹമീദ് വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. ഒരു റായത്തില് അല്ലാഹുടെ ഇഷ്ടപ്പെട്ട ഒരു വലിയ കിടന്നിട്ടുള്ള ബറക്കത്ത് എത്ര മാത്രമാണ് ഇതുകൊണ്ട് നമുക്ക് അർത്ഥമാവും. അതുകൊണ്ടിട്ട് സാനൂറിന്റെ പൊതുവെപ്പ് ചെന്നെങ്കിൽ ആരും കൈവിടില്ല. ഞങ്ങളെ ആൺമക്കു ഒരു പൊതു വന്നത് എവിടോണ്ട് കേട്ടെങ്കിൽ കാർക്കലത്തെ മുട്ട സാനൂറ് ചൊല്ലുടെ പക്കത്തേണ്ട ചെന്നെങ്കില് പിന്നെ ആ ബാപ്പ വേറെ വിചാരിക്കില്ല, വേറെ ചിന്തിക്കില്ല. എന്തേ കാരണം? അതിൽ ഒന്നു സാനൂറിന്റെ ബാലക്കാരങ്ങല്ല, നല്ല ബാലക്കാരങ്ങായത് കൊണ്ടിട്ടേ ആയങ്കു. എന്തുകൊണ്ടിട്ടു അതിലെ പ്രധാനപ്പെട്ട കാരണം സാനൂർ ചൊല്ലുടെ രാജ്യത്തത് അള്ളാഹുടെ ഒരു വലിയ ആത്മീയമായ നേതൃത്വമുണ്ട്.
ഷാഗുൽ ഹമീദ് റളിയല്ലാഹു അൻഹു നക്കിപ്പം നെനപ്പായോണ്ടുണ്ട് നാണ് ഫസ്റ്റ് കണ്ട കണസത്തെ റായത്തെ നാൻ മുതഅല്ലിമായിട്ട് ഇൽമു പഠിക്കുക പോകുമ്പോ ഞങ്ങളെ റായത്തിക്ക് മുത്തുപ്പേട്ടയുടെ ഡബ്ബി പിടിച്ചോണ്ട് ഒരാൾ വന്നോണ്ടി അവരുടെ റിസീവർ മുത്തുപ്പേട്ട ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അങ്ങനെ അയാൾ ഔത്തുക വന്നപ്പ ഞാനിങ്ങനെ ഇൽമു പഠിക്കുക പോണ്ടോണ്ട് അണ്ട് ചെറിയ ഞങ്ങളെ കളസത്തെ ഏലിനെ ക്ലാസ് പഠിപ്പ് തീയുന്ന സാർത്ഥക അപ്പൊ അയാൾ ചെന്തു ഇൽമു പഠിക്കുക പോണ്ടെങ്കിലും എല്ലാ നാളും നാല് മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതുന്നു എല്ലാ നാളും ഒരു നാല് പോലും ആ മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതാത്ത ഒരു നാല് ഇണ്ടെന്നാണ് പത്ത് പന്ത്രണ്ട് വർഷം ഓതി പഠിച്ചിട്ട് അഞ്ചാറ് വർഷം ഇപ്പൊ അല്ലാഹുവിന്റെ ദീനിൽ ഖിദ്മത്തെടുത്തുകൊണ്ടുള്ള ഇണ്ടപ്പ നാല് തോലും ഒരു നാല് പോലും ആ നാല് മഹാന്മാരെ പേരിൽ ഫാത്തിഹ ഓതാണ്ട നണ്ട് ജീവനത്തിൽ ഒരു നാല് കലിഞ്ഞു പോലുണ്ടില്ല ആ നാല് മഹാന്മാരെ കൂട്ടത്തില് ഈ ഉസ്താദ് ചൊന്നതന്നെ നാലാൽമാർ ഒന്നോ തമിഴ്നാട്ടിലെ മുത്തുപ്പേട്ടിൽ മറപ്പെട്ട് കിടന്നിട്ടുള്ള ദാഊദുൽ ഹക്കീം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അനസുൽത്താനു ഇബ്രാഹീമു ഇസ്മീ ഇലാ ഖൈറിൽ ബരിയത്തി ഇൻതിമായി ഏർവാടിൽ മറപ്പെട്ട് കിടന്നിട്ടുള്ളൂ ഇബ്രാഹിം ബാദ്ഷാ അൽ ഇർബദി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മൂന്നാമത്തേത് അതേ തമിഴ്നാട്ടിൽ മറപ്പെട്ടിട്ടുള്ള നാഗൂർ ചുള്ളറായത്തിൽ മറപ്പെട്ടിട്ടുള്ളു ഞങ്ങളെ ഉടെ മറപ്പെട്ടിട്ടുള്ള വലിയുടെ അതേ പേരുള്ളേ ഷാഗുൽ ഹമീദ് അൽ നാഗൂരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് പിന്നൊന്നു ഈ സാനൂറിൽ മറപ്പെട്ടിട്ടുള്ള ബഹുമാനപ്പെട്ട ഷാഗുൽ ഹമീദ് അസ്സാനൂരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അസ്സാനൂരി ചൊന്നെങ്കിൽ സാനൂറിൽ മറപ്പെട്ട് കിടന്നിട്ടുള്ള ഷാഗുൽ ഹമീദ് റളിയല്ലാഹു ഒരാള് ഔലിയാക്കന്മാരെ ഗട്ടി പിടിച്ചെങ്കിൽ പിടിക്കിടം പോലെ പിടിച്ചോ പിടിക്കിടം പോലെ ഔലിയാക്കന്മാരെ ഗട്ടി പിടിച്ചെങ്കില് അവന്റെ പന്തുപാട്ടുക ബെർപ്പാട്ടുക ഒരു ബോംബിട കൊണ്ടും സാധ്യയില്ല ഒരു കണ്ണട കൊണ്ടും സാധ്യയില്ല ഒരു സിഹിറ കൊണ്ടും സാധ്യയില്ല ഒരു ചതിര കൊണ്ടും സാധ്യയില്ല ഒരു ഫിത്നട കൊണ്ടും സാധ്യയില്ല ഒരു ഒരു കണ്ണേർ കൊണ്ടും സാധ്യയില്ല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നെ പിടിച്ചവൻ ഏതും പേടിക്കണ്ട എന്നെ പിടിച്ചവന് ഞാൻ കാവലെന്നോവരി ബഹുമാനമുള്ള കുത്തുബുള്ള കുത്താബ് ഖൗസുല്ലാഹ് മശൈഖ് മഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാൻ ചൊന്നുല്ലേ മഹാൻ ജന്തു നണ്ട ഒരുത്ത പിടിക്കട രൂപത്തിൽ പിടിച്ചെങ്കില് പിന്നെ അവന് വേറെ എന്തും നോക്കൊടകത്തിയില്ല കാരണം നണ്ട ഒരുത്ത പിടിക്കട രൂപത്തിൽ പിടിച്ചെങ്കില് അവനക്ക് നാന് കാവലായിട്ടിക്കട നാന് കാവൽ ചെന്നെങ്കിൽ പിന്നെ റബ്ബുടെ കാവൽ വേണ്ടേണ്ടി കേക്കട ഒരു ആൾമാറുള്ള അപ്പൊ മൊയ്തീൻ ശേഖരുടെ കാവൽ കിട്ടിയെങ്കിലും റബ്ബുടെ കാവൽ വേണ്ടേ മൊയ്തീൻ ശേഖരുടെ കാവൽ കിട്ടണമെങ്കിൽ റബ്ബുടെ കാവൽ കിട്ടിട്ട് വേണം റബ്ബുടെ കാവൽ കിട്ടാണ്ട് മൊയ്തീൻ ശേഖരുടെ കാവൽ കിട്ടില്ലേ അത് അർത്ഥാക്കുകൊള്ളൊരു ചെറിയ നല്ല ബുദ്ധി കാട്ടിയെങ്കില് പിന്നെ മുസ്ലിം സമുദായത്തില് ഒരേ റായത്തില് ചണ്ട് പള്ളിയുടെ അകത്തിയില്ല
അതുപോലെ ഒരു അപ്പറ രണ്ട് ആൺമക്ക തമ്മിൽ അപ്പറ തപ്പുകില്ല തെറ്റുകില്ല. ആ ഒരു ചെറിയ തപ്പു തിലുവളിക്ക് ദൂരെ വെച്ചിട്ട് ഒന്ന് അർത്ഥാക്കണോണ്ട് മാത്രം ഏത് ഔലിയാക്കന്മാര് കാവൽ കിട്ടണെങ്കിലും അള്ളാഹുടെ കാവൽ കിട്ടാണ്ട് ഒരു വലിയുടെ കാവൽ കിട്ടില്ല. അത് ഔലിയാക്കന്മാരെ കാണ്ട് വലിയ സ്ഥാനത്തുള്ള നേതാവല്ലേ റഹ്മത്തുള്ളിൽ ആലമീൻ സയ്യിദുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാവൽ കിട്ടണെങ്കിലും അള്ളാഹുടെ കാവൽ കിട്ടിട്ടാവണം. وَأُنَبِّئُكُمْ بِمَا تَأْكُلُونَ وَمَا تَدَّخِرُونَ فِي بُيُوتِكُمْ نبي الله عيسى نبي عليه السلام جنّ الله عيسى نبي عليه السلام ڈکھالت تلے جیوی چھٹو اللہ علماء الرئیل عيسى نبي عليه السلام جنّ الله وبرغ الأكمحا والأبرصا ആരെങ്കിലും വെള്ളപ്പാണ്ട് രോഗ സീക്കുന്നെങ്കിൽ നാൻ ശിഫാക്കടെ ഈസ നബി അലൈഹിസ്സലാം തന്നെ പൽക്ക. ആരെങ്കിലും വെള്ളപ്പാണ്ട് സീക്കുന്നെങ്കിൽ നാ ശിഫാക്കടെ. അതുപോലെ കുഷ്ഠരോഗ ആറുകൊണ്ട ആ കുഷ്ഠരോഗമുള്ള ആൾമാർക്ക് നാൻ ശിഫാക്കടെ. മാത്രല്ല വഹ്യിൽ മൗത മർച്ചനാറുള്ളാറ അങ്ങനെ നാൻ ഹയാത്താക്കട. ഇത് മൗലൂദ് കിതാബിൽ ഉള്ളതല്ല ബാലക്കാര, മൗലൂദ് കിതാബിൽ ഉള്ളത് ഉണ്ടായെങ്കിലല്ലേ ഇവിടെ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇത് എല്ലാ മുസ്ലിമീങ്ങ ഒരു സംഘടന വ്യത്യാസമില്ലാണ്ട് ഒരു ഗ്രൂപ്പ് വ്യത്യാസമില്ലാണ്ട് എല്ലാ മുസ്ലിമീങ്ങ ഓതിര ഒരു ഖുർആൻ. ആ ഖുർആനിലുള്ളൊരു ആയത്തായി പിക്കിട ഇത് ഈസ നബി അലൈഹിസ്സലാം ചൊന്നെ പൽക്ക അല്ലാഹു ഉദ്ധരിക്കട പദായിട്ട് കിടത്. കാലിവറു കുഷ്ഠ സീക്കുള്ള ആലെ ശിഫാക്കിടേണ്ട് മാത്രല്ല, വെള്ളപ്പാണ്ട് സീക്കുള്ളവർ ആലെ ശിഫാക്കിടേണ്ട് മാത്രല്ല, വഹ്യിൽ മൗത മർച്ചങ്ങളെ നാൻ ഹയാത്താക്കിട. മർച്ചങ്ങളെ നാൻ ഹയാത്താക്കിടേണ്ട് ചൊല്ലാറ് അല്ലാഹു അല്ല നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഈസ നബി അലൈഹിസ്സലാം അത് ചൊല്ലത് എവിടുണ്ടോ? മങ്കൂസ് മൗലൂദുൽ അല്ലാ, മുയ്യദീൻ റാതിബുൽ അല്ലാ, നഫീസത്ത് മാലൽ അല്ലാ, പിന്നെ എവിടുണ്ടോ? പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലുള്ള ആയത്തായിട്ട് അപ്പ കൊറിയ ആൾ മാറി ഏ അപ്പിങ്ക ഈസ നബി അമർച്ചങ്ങളായാത്താക്കട അല്ലല്ലേ. ആ പ്രശ്നക്ക് പ്രസക്തി ഇല്ല. ഓ മുസ്ലിം ബാലക്കാര, പടച്ച റബ്ബല്ലേ ഹിദായത്ത് തണ്ടോ? അല്ലാല്ലേ സന്മാർഗത്തെ വെൽച്ചതണ്ടോ? ഔത്ര പേര് സന്മാർഗണ്ട് വെച്ചിട്ട് കാര്യയില്ല, പേപ്പറ പേര് സന്മാർഗണ്ട് വെച്ചിട്ട് കാര്യയില്ല. നേരായ ഹിദായത്ത് നേരായ സന്മാർഗ അത് തറകുള്ള അധികാര നൗഫലുകില്ല, ഒരാളും ഇല്ല. എത്ര വലിയങ്ങും സമ നേരായ ഹിദായത്ത് തരണായത് അല്ലാ. അതുകൊണ്ടല്ലേ ഉമ്മമാരെ ബാപ്പമാരെ ബിശ്റുനിൽ ഹാഫീ റളിയല്ലാഹു അൻഹു ഒരു നാല് ഔത്തര പർത്തു പോണ്ടു
ജാവാ ഉമ്പ ഔത്തുറു വാപ്പാസ് വണ്ടി ഔത്തുറ മുട്ട എത്തിയപ്പ ഉർക്കാല് ഔത്തുറ ഉൽഗവൈ കിടി പിന്നൊരു കാല് ഔത്തുറ പർത്ത് വൈക്കിടി ജണ്ട് കാലും ഔത്തുറ ഉൽഗ വെച്ചെങ്കിലല്ലേ ഔത്തുറ ഉൽഗ പോയോട്ടു അവിടോ ഉർക്കാല് ഔത്തുറ ഉൽഗ പിന്നൊരു കാല് ഔത്തുറ പർത്ത് ആൽമാരിങ്ങനെ നോക്കിയോണ്ടുള്ള ഇയാൽ എന്റെ ഒർക്കാല് ഉൽഗ വെച്ചിട്ട് പിന്നൊരു കാല് പർത്ത് വെച്ചിരി സുബഹാനല്ലാ എത്ര നേരം ഇണ്ടെത്തി ഒർക്കാല് ഔത്തുറ ഉൽഗം പിന്നൊരു കാല് ഔത്തുറ പർത്തും വെച്ചിട്ട് നിന്റെ ഗണ്ട എത്ര കൊന്തുണ്ട ബാലക്കാറ കാൽ ഗണ്ട അല്ലാ അരഗണ്ട അല്ലാ ഒരു ഗണ്ട അല്ലാ ഒരു ജാവു ഇടി ഹത്ത അസ്ബഹ സുബഹി ബാങ്ക് കൊടുക്കട തോലും ഒരു കാല് ഔത്തുറ ഉൽഗ പിന്നൊരു കാല് ഔത്തുറ പർത്ത് അതേ നിപ്പു നിണ്ടുരു പിന്നൊരു കാല് എടുത്തിട്ട് ഉൽഗ വെച്ചില്ല ഉൽഗ വെച്ച കാലെടുത്ത് പർത്ത് വെച്ചില്ല വെച്ചില്ല കിടന്നില്ല ഒരു കാല് ഔത്തുറ ഉൽഗ പിന്നൊരു കാല് ഔത്തുറ പർത്ത് ഹത്ത അസ്ബഹ സുബഹിത്തോറും ആ ഒരേ നിപ്പു നിന്റെ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു നേരെ ബെൽത്ത പിന്നെ സുബഹി നിസ്കാരത്തെ ടൈമായപ്പാ ഔത്തുറങ്ങ വന്നിട്ട് കേക്കണാറ് അല്ല നിങ്ങന്റെ ഇങ്ങനെ ജാവുട പിടിച്ച് സുബഹി തോലും നിന്നോ ഒരു കാല് ഔത്തുറ ഉൽഗ പിന്നൊരു കാല് ഔത്തുറ പർത്ത് എന്തേ നിങ്ങ ജണ്ടും ഔത്തുറ ഉൽഗ വൈക്കേണ്ടിക്കൊഴുകാരണ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ജന്തുവോ മക്കളെ ഔത്തുറ നിലയിലെ ജന്തു നാനന്റെ ഒരു കാല് വെച്ചിട്ട് ഉൽഗ വന്നപ്പാ പിന്നൊരു കാല് പർത്ത് വെച്ചപ്പാ നന്റെ മനസ്സിലൊരു വിയാറ വന്ത് നാൻ അവിടെ ഇങ്ങനെ ഒരു കാല് ഉൽഗ വെച്ചിട്ട് പിന്നൊരു കാല് നാൻ പർത്ത് വെച്ചപ്പാ നന്റെ മനസ്സിലൊരു വിയാറ വന്ത് തഫക്കർത്തു ഫീ ബിശ്റിന്നൽ മജൂസിഹി വ തഫക്കർത്തു ഫീ ബിശ്റിന്നൻ നസ്രാനിയി വ തഫക്കർത്തു ഫീ ബിശ്റിന്നൽ യഹൂദി وتفكرت في نفسي ഓ മക്കളെ നാണ് ഒർക്കാല് ഉൽഗ വെച്ചിട്ട് പിന്നൊരു കാല് പർത്ത് വെച്ചപ്പാ നന്റെ മനസ്സിലൊരു വിയാറ വന്ത് ആ വിയാറ വിയറിച്ചിട്ടായിട്ട് കിടന്നാണ് സുബഹി തോലു അതേ ഒരു നിപ്പ് നാണ് നിക്കുകാരണ മക്ക കേട്ടാറ് എന്തേ ആ വിയാറ അപ്പ ജന്തു മക്കളെ നന്റെ പേര് ബിശറല്ലേ അതേ പേരുള്ള ബിശറുകളുടെ പേരുള്ളോ ഒരു യഹൂദി ആയ മനുഷ്യറായത്തുള്ളല്ലേ നാൻ അവണ്ട ഭഗ്യ നീ അഭിയാരിച്ച അതുപോലെ നസ്രാനിയായ ഒരു ബിശ്റ് വേറെ ഉള്ളല്ലേ അവണ്ടൊന്നാണ് വിചാരിച്ച നാൻ നിർച്ചുപോയ പിന്നെ അതുപോലെ മജൂസി മജൂസി ചൊന്നുകാര് തീഗ ആരാധനാക്കിടണു അഗ്നിക ആരാധനാക്കിടണു ആ പേരുള്ളൊരു ബിശ്റ് വേറെ ഉള്ളല്ലേ അവണ്ടൊന്നാണ് ഇങ്ങനെ വിചാരിച്ച എന്തേ കാരണ ആ നസ്രാനിയായ ബിശ്റുകള്ള ഹിദായത്ത് കൊടുത്തുള്ളല്ലേ മജൂസിയായ ബിശ്റുകള്ള ഹിദായത്ത് കൊടുത്തു യഹൂദിയായ ബിശ്റുകള്ള ഹിദായത്ത് കൊടുത്തുള്ളല്ലേ പിന്നെ നാൻ നിർച്ചാര വതഫക്കർത്തു ഫീ നഫ്സീ പടച്ചറബേ മുസ്ലിമായ ബിശ്റുകളുടെ നന്ദ ഭഗ്യ നാൻ നിർച്ച നാന് നന്റെ റബ്ബുകൾ എത്ര സ്തുതിച്ചെങ്കും മെയ്യാവാലല്ലേ കാരണം എന്തേ ആ മൂന്ന് ആൽമാർഗം കൊടുക്കാത്ത ഈമാൻ ആ ഈമാന്റെ ബെൽച്ച ആ ഇസ്ലാമുടെ ബെൽച്ച ആ ഹിദായത്തിന്റെ ബെൽച്ച പടച്ച റബ്ബ് മുസ്ലിമായ ബിശ്റായ നക്കി തന്നില്ലേ
അധികാരത്തെ പവർ കൊണ്ടിട്ട് പർച്ചേസ് ആക്കണം പോലത്തതല്ല, പേരും പ്രശസ്തി ഉള്ളത് കൊണ്ട് പർച്ചേസ് ആക്കണം പോലത്തതല്ല, അത് അല്ലാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യമുള്ള ആൽമാർക്ക് അല്ലാഹു തആല കൊടുക്കണമെന്നായി ടിക്കറ്റ് ഹിദായത്ത് നേരായ തെരുവിൽ പോകണ്ടേ ഭാഗ്യ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് മരിക്കടത്തോളം നിലനിർത്തി തരട്ടെ. അതൊക്കെ നമുക്കത് വേർക്കും. അപ്പൊ ഞാൻ ചെന്നോണ്ട് വന്നേ ഒരു ഖുർആനിലും ഒരു മുസാഫിറും ഈ ആയത്ത് വേണ്ട, അങ്ങനെ തീരുമാനാക്ക. എന്റെ കാരണം ഈ ആയത്തിലുള്ള ഈസാ നബി അലൈഹിസ്സലാം ചൊല്ലേ പൽക്ക എന്തോ നാണ് മർച്ചങ്ങളെ ഹയാത്താക്കടേ. അപ്പൊ പിന്നെ മർച്ചങ്ങളെ ഹയാത്താക്കണത് നബി അല്ലല്ലേ, ഔലി അല്ലല്ലേ, അത് അല്ലാഹു അല്ലേ. അപ്പൊ ആ വിശ്വാസത്തെ എതിരല്ലേ എന്നിട്ടു ഇനി ഒരു സറാക്ക. എന്തൊരു സറാക്ക? മുസഹഫിലുള്ള ഈ ആയത്ത് ഇനി വേണ്ട. ഇനി നമുക്ക് 6666 ആയത്തിന്റെ കൂട്ടത്തില് 65 ഒരു ആയത്ത് ക്യാൻസൽ. എന്ത് കാരണം? ആ ആയത്തിലുണ്ട് ഈസാ നബി അലൈഹി സ്വലാം മർച്ചങ്ങളെ ഹയാത്താക്കണേ. സുബ്ഹാനല്ലാഹ്. ഔലിയാക്കന്മാരെ ദർഗത്തെ മുട്ട പറകു തീറാണ്ടുകളുടെ ആൽമാറ്, നബിയുടെ മഖാമിടെ മുട്ട പോക തീറാണ്ടുകളുടെ ആൽമാറ്, ഔലിയാക്കന്മാരൊട്ട കേക്കകു തീറാണ്ടുകളുടെ ആൽമാറു, ഔലിയാക്കന്മാര് മർച്ചെങ്കിൽ എല്ലാം തീൻ തീനി എന്തും ഇല്ലാണ്ടുകളുടെ ആൽമാറു, ആ ആൽമാരെ പല്ലിനെ മുസഫലും ഈ ആയത്തുണ്ടല്ലേ, ആ ആൽമാരെ ഔത്തുരുള്ള മുസഫലും ഈ ആയത്തുണ്ടല്ലേ. ഈ നങ്ങ വാതക പോയ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇക്കടി ഇത്. അതേ ടൈമിൽ കേരളത്തെ പുറത്ത വന്നെങ്കിൽ സാണൂറിലല്ല, ഉടുപ്പിയല്ല, എപ്പറ പോയി നിങ്ങൾ മലയാളം നങ്ങവാദം ചെന്നെങ്കിൽ കന്നഡം മലയാളം നക്കണിക്ക് മൂന്ന് ഭാഷ കൊന്തുണ്ട. പിന്നെ കന്നഡം ചൊല്ലണു, നക്കണിയും ചൊല്ലണു, ഈ സദസ്സിൽ നക്കണിക്ക് പെയ്യനോട് ചൊല്ലൂറു കന്നടത്തെ നക്കണിക്കട സുവാദ് കന്നടത്ത് കിട്ടാലേ, അതുകൊണ്ട് കിട്ടില്ലേ. ആ വൈത്തോ നക്കണിക്കിൽ കന്നടത്ത് വേണോ നോക്കാം, ആരും വൈത്തില്ല. പിന്നെ എന്ത് അപ്പാ നാളെ കണ്ണെടുത്ത് വാൽ ചൊല്ലട്ടെ. ഇങ്ങോക്ക് സമാധാനം അവിടെ രൂപത്തിലല്ലേ, നാ വാൽ ചൊല്ലണേ മലയാളത്തിൽ ചൊല്ലണം കൈ വെക്കൂ. അത് നാ നാളെ കണ്ണൂർ ജില്ലയില്, കേരളത്തെ കണ്ണൂർ ജില്ലയില്, പിന്നെ നുച്ചിയാട് ചൊല്ലുന്ന മക്കാമുറൂസറെ വാളായിട്ട് ഇക്കട നാല ചാവും. അപ്പൊ അവിടുത്തെ പ്രോഗ്രാം ലൈവിൽ ഇക്കട് നിങ്ങൾ ലൈവിൽ കേൾക്കാറുണ്ട് ചൊല്ലേ. കാരണം ഈ ഇടത്തു മൂത്തുലല്ലേ പെണ്ണിങ് അതിച്ചിട്ടുള്ളേ. അപ്പൊ പെണ്ണിങ് മലയാള മലയാള ചൊന്നെങ്കിൽ ചിലപ്പോ അങ്ങ് രാഗം ഇങ്ങനെ കേട്ട് നീക്കുവാറുണ്ട്. അല്ലാണ്ട് ചൊന്ന വിശേന്ദ്രൻ അങ്ങ് വർത്താവല. പിന്നെ സാണൂറിൽ വന്നിട്ട് താൻ ഒരു കന്നഡ ലാസ്റ്റ് ബർക്കത്ത്, കന്നഡ ഭാഷയുടെ ഒരു ബർക്കത്ത് കിട്ടൂ ലാസ്റ്റ് ഇൻഷാല്ല. എൽത്ത് തന്ന കൊറിയ നേരക്കണ്ണടച്ചുള്ള അവലേ അവലേ. ഇനി നാൻ വാൽ ഇപ്പമേ നിപ്പാട്ടെ ചൊല്ല കൈ വെച്ചോ നോക്കാം. അതും ഇക്കോന്ന് ചണ്ടതാ അതാ കുലുത്തൊക്കെ ഒരാൾ അവിടെ പറ്റി. അപ്പൊ പിന്നെ ഈ കൈവൈത്രിക്ക് ഒന്നും ബലയില്ലാണ്ട് വിചാരിച്ചായിട്ടില്ല അല്ലേ. ഞാൻ വാള് തങ്ങ പണ്ടത്തോലും ചൊല്ലണോണ്ട് ആസവുള്ള കൈവൈത്തൂർ നോക്കാം. അപ്പൊ നാ ചെന്നോണ്ട് വന്നു കന്നഡ ലാസ്റ്റ് നാ കൊറേ ചൊല്ലേ. നാ ചെന്നോണ്ട് വന്നു ഔലിയാക്കന്മാര് മുട്ട പോക തീറാണ്ട് ചൊല്ലേ ആൽമാറു, അങ്ങനെ പല്ലിടെ മുസാഫിലും ഈ ആയ തുടു, അങ്ങനെ ഔത്തുരുള്ള മുസാഫിലും ഈ ആയത്തുണ്ട്. ഹിന്ദു തോലോ ആയത്ത് മുസാഫിടെ തൊട്ട് റിമൂവ് ആക്കിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്.
വാട്സപ്പ് ഗ്രൂപ്പിടെ ഒരുത്തര റിമൂവ് ആക്കിടുന്നുണ്ട്, പിന്നൊരുത്ത ലെഫ്റ്റ് ആവിടുന്നുണ്ട്, അതുപോലെ പലതും ഉണ്ട്. പിന്നൊരുത്ത സ്പാം റിപ്പോർട്ട് ആക്കിടുന്നുണ്ട്, റിപ്പോർട്ട് ആക്കാത്തതുണ്ട്. ഞാനിപ്പ ആ ഭാഗത്ത് കൊണ്ടില്ല, ഞാൻ ചെന്നുകൊണ്ട് വന്നു. എന്തേ മനുഷ്യ ആ ആയത്ത് ബാൻഡാട്ട് വയ്ക്കാത്ത എന്തോ, ആയത്തിലുള്ള എന്തോ മർച്ചങ്ങളെ നാണ് ഹയാത്താക്കടാട്ടല്ലേ ഈസ നബി അലൈഹിസ്സലാം. അത് നൗഫലിന്റെ പൽക്കാലല്ലേ, നൗഫലിന്റെ പടിപ്പാട്ടിയ ഉസ്താദുമാരെ പൽക്കാല്ല, ശംസുലുലമയിക്കെ ഉസ്താദരെ പൽക്കാല്ല, കണ്ണിയത്ത് ഉസ്താദരെ പൽക്കാല്ല, താജുല്ലുലമ ഉള്ളാലത്തെ തങ്ങളെ പൽക്കാല്ല, എം എ ഉസ്താദരെ പൽക്കാല്ല, ഉസ്താദരെ പൽക്കാല്ല, നന്റെ ഉസ്താദ് പൊന്മള ഉസ്താദരെ പൽക്കാല്ല, ഉപ്പാടെ ഉടെ വന്നിട്ട് പ്രസംഗിച്ചു പോയേ ബേക്കൽ ഉസ്താദരെ പൽക്കാല്ല. ഈസ നബി അലൈഹിസ്സലാം ചൊന്നെ പൽക്ക, പിന്നെന്തേ അതിന്റെ തോലും വേണ്ടാട്ട് വയ്ക്കുക. ആ പൽക്കത്തെ പിന്നത്തൊരു പൽക്ക ഉണ്ട്, അത് എല്ലാ ഗൊന്തലത്തുകും ഒരു പരിഹാരമായിട്ട് കിട. ആ പരിഹാരത്തെ കുറിയാൽമാര് പരിഹാരമായിട്ട് കണ്ടില്ല. കാരണം അങ്ങക്ക് ഗൊന്തല പരിഹാരാവുക തീര, അങ്ങക്ക് എല്ലാ മഹല്ലിലും ഗൊന്തലമേ വേണു. അങ്ങക്ക് റായത്തെ മുസ്ലിമീങ്ങളെ ഐക്യത്തെ വടക്കണു, റായത്തെ മുസ്ലിമീങ്ങളെ ഒക്കെ പിക്കറ്റ് വാങ്ങണു, വേറെ ഒരു ഉദ്ദേശവും. ഈ ആയത്തിന് പിന്നത്തെ പൽക്ക എന്തോ, വഉഹീൽ മൗത ബിഇദ്നില്ലാഹ്. ഈസ നബി അലൈഹിസ്സലാം ചൊല്ലു, മർച്ചങ്ങളെന്നാണ് ഹയാത്താക്കട സമ, പക്ഷേ അത് നന്റെ സ്വന്ത പവറല്ല, നാന് ബേനോട്ട് വെച്ചതുകൊണ്ട് മാത്രം നടക്കണതല്ല. പിന്നമാ ബിഇദ്നില്ല, നക്ക് ശക്തി തന്നവർ റബ്ബുള്ളല്ലേ, നക്ക് സാമർത്ഥ്യ തന്നവർ റബ്ബുള്ളല്ലേ, നക്ക് പവർ തന്നൊരു റബ്ബുള്ളല്ലേ. ആ റബ്ബുടെ പെർമിഷൻ കിട്ടാണ്ട് ഒരു മർച്ചങ്ങളെ ഹയാത്താക്കുക നന്ദ കൊണ്ടാവില്ല. അപ്പൊ പിന്നെ നാന് മർച്ചങ്ങളെ ഹയാത്താക്കിടാണ്ട് ചൊന്നതാ, അത് വീതിനില്ല. റബ്ബ് തന്റെ പെർമിഷൻ പ്രകാരായിട്ട് കിടു കേട്ടോ. അപ്പൊ അല്ലാഹുടെ ഇഷ്ടപ്പെട്ട ആൽമാർക്ക് അല്ലാഹു താല പവർ കൊടുക്കട. അങ്ങനെ നാവ് സാമാന്യ നാവല്ല, അങ്ങനെ കണ്ണ് നണ്ടും നിങ്ങളെ പോലത്തെ കണ്ണല്ല. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളെ കൽഭാഗമെന്നോവർ കൺകൊണ്ട് കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ടേ പറഞ്ഞോ. ഇപ്പൊ നിങ്ങളെ ഇല്ലാ കേക്കടെ, നന്റെ മനസ്സിൽ നിങ്ങളെ ബഗ്ഗി ഞാനൊന്ന് നിർച്ചോണ്ടുള്ള എന്തിനുണ്ട് ചൊല്ല. ഈ സദസ്സിൽ ആറുള്ള ആറൊന്ന് കൈവഴിത്തുറ നോക്ക. ആ ചൊല്ല പടെ എല്ലാരും കൈവഴിത്തിയാറല്ലേ. നിങ്ങളെ ബഗ്ഗ്യ നാണ് നന്റെ മനസ്സിൽ ഒന്ന് നിർച്ചോണ്ടുള്ള എല്ലാരും ബഗ്ഗ്യ. ആ അവെന്തോ ഒന്ന് ചൊല്ലോർ നോക്ക. അത് ഉസ്താദെ ഞങ്ങളെ ബഗ്ഗ്യ നിങ്ങൾ നിർച്ചോണ്ടു ഇന്നത് നോക്ക. ചൊല്ല ആറുള്ള ആറ് നോക്ക. അതുപോലെ നമുക്ക് കൊന്താവല്ലേ. അതിപ്പോ നിങ്ങൾ അത് കൊന്തായപ്പ നാ ചൊന്നപ്പ അപ്പല്ലേ നിങ്ങൾ ചിരിച്ചോ. അതിന് മുന്നോ നിങ്ങൾ ചിരിച്ചാറാ ഇല്ല. നിങ്ങളെ മനസ്സിലെ യന്ത്രം ഉണ്ടോ ചെന്നിട്ട് നക്കും കണ്ടില്ല. സുബ്ഹാനല്ലാഹ്, കൊറേ ആൾമാർ ചിരിക്കടാറ് എന്തെങ്കിലും ചിരിക്കടേ പടച്ചെറുപ്പ് കൊന്ത് നാ ചൊന്ന വിഷയത്തിൽ അല്ലേ മനസ്സ് നക്ക് നോക്കുന്നല്ലേ. അതേ ടൈമിലു ഞാനൊരു മൂത്ത് വാളുക പോയ പോയപ്പോ സുബ്ഹാനല്ലാഹ് ഈ സദസ്സില് ഒരാള് വെച്ചിട്ട് ഭയങ്കര ബുൽപ്പ് ഇപ്പൊ നമുക്ക് ഭയങ്കര കൊസി. കാരണം ഞങ്ങളെ വാള് കേട്ടിട്ട് ഒരാൾ ബുൽപ്പിടുന്നു നിങ്ങൾ അതൊരു കണ്ട് വലിയ കൊസി. വേറെ മൊയ്തീൻ ഷേഖ് റളിയല്ലാണ്ട് വേറെ സദസ്സിൽ വെച്ചിട്ട് വാള് കേട്ടോണ്ടിരിക്കുമ്പോ മർച്ചങ്ങളുള്ള സുബ്ഹാനല്ലാഹ് ബോധ കെട്ടുപോയ ഉള്ളാറ്. ഞങ്ങളെ വാള് കേട്ടെങ്കിൽ കെട്ടുപോയ ബോധ തിരിച്ചു കിട്ടു. ഞാൻ ചെന്നോണ്ട് വന്നു. കാരണം ഞങ്ങളെ വാളുകൾ ഒരു പവറും ഇല്ല. അതവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാൻ ഷാഹുൽ ഹമീദ് വലിയുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി.
Apa Nanda Valer Sadas Loraling and a Bullput and Dikumaka Banger Gosi, Walagalipo, Subhanallah, Nangal Gadi Putre, Nangal Aljuntu, Pine Ustade, Bullputund in the Sama, by Narion. In the by Naro, Prashaka Tonda, Allah, Ganga Sara Budjiban, the Tuvaler Sadas Loritre. Kalludichi vandu valra sadasilichir kori almargi valra sadasilima angittonengil kalludiko angane kalludichi vandu valra sadasilichire ayya aa eemaande power la pulpu adhe time la sheikh dirani thanga angane alla edurlu dechittulle manasuk nokittu valugalde mahaan adu kondutte aa manasil endengil oru biyar innengile valugalni pombo change aayittu kan kondu kaanathadu kalbagathulladu kan kondu kande poi kande paranjovari aa uliyakkanmare kannada power samanya power alla ഔലിയാക്കന്മാരെ നമ്മുടെ പവർ സാമാന്യ പവറല്ല ആ ഔലിയാക്കന്മാരെ കാതുടെ പവർ സാമാന്യ പവറല്ല സുബ്ഹാനല്ലാഹ് ആ ഔലിയാക്കന്മാരെ മനസ്സ് നൊമ്പലാക്കടം പോൽത്തൊരു ജീവന മുസ്ലിമേ മുസ്ലിമുക വേണ്ട ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹു വഖൂട കടന്നോട്ടുണ്ട് ഔലിയാക്കന്മാരെ മരിപ്പുണ്ട് ചൊന്നെങ്കിൽ എന്തേ സാമാന്യ സാനൂറിലൊരു ഖബർസ്ഥാനം ഉണ്ടായെങ്കിൽ സാനൂറിലൊരു ഖബർസ്ഥാനം ഉണ്ടായെങ്കിൽ ആ സാനൂറിൽ മരപ്പെട്ടിട്ട് ഖബർസ്ഥാനിൽ മരപ്പെട്ടിട്ടുള്ളൊരു സാമാന്യ ഖബറു ആ ഖബറു ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹു കിടന്നിട്ടുള്ള ഖബറു ഇത് രണ്ടും വലിയ വ്യത്യാസമുണ്ട് എന്തേ കാരണ ഔലിയാക്കന്മാരെ മരിപ്പോ ചെന്നെങ്കിൽ അത് മരിപ്പല്ല സുബ്ഹാനല്ലാഹ് ഇനി ഇതും കേട്ടിട്ട് ആരെങ്കിലും തപ്പ് വിചാരിക്കണ്ട സാനൂറ് വാതിൽ വെച്ചിട്ട് നൗഫൽ സഖാഫ് എന്തു ഔലിയാക്കന്മാർക്ക് മരിപ്പില്ല ഉള്ള ഇത് ക്ലിപ്പുള്ള കാലല്ലേ അതുകൊണ്ട് ഞാനത് ഒരു ക്ലാരിഫിക്കേഷൻ തന്നോണ്ടുള്ളൂ ഔലിയാക്കന്മാരെ മരിപ്പില്ല എന്നല്ല മരിച്ചതുകൊണ്ടല്ലേ ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹു മഖാമുടല്ലോ ഖബറുടല്ലോ അതേ ടൈമിലോ ഒരു സാമാന്യ മനുഷ്യടെ മരിപ്പോ ഔലിയാക്കന്മാരെ മരിപ്പോ ഇത് ചന്ദ്ര നടുവിലിയ വ്യത്യാസമുണ്ട് അത് നൗഫൽ ചെന്നോണ്ടുള്ളതല്ല നൗഫൽ ചെന്നെങ്കിൽ നിങ്ങൾ ആ പൽക്കത്തെ ഡസ്റ്റ്ബിൻ വലിച്ചെറിയ ഇത് ചെന്നോണ്ടുള്ള ആര് ഖുർആനിക വ്യാഖ്യാന എഴുതിയ വലിയ മാനുണ്ട് എല്ലാ ഉസ്താദുമാർക്കും ആ മാന്റെ പേരുണ്ട് സാമാന്യ ആൾമാർക്ക് പേരായിട്ട് നാ ചെന്നോണ്ടുള്ള ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ആ റാസി ഇമാം എഴുതിയ കിതാബിന്റെ പേരായിട്ട് കിട തഫ്സീറുൽ ഖുർആനിൽ അദീം ആ തഫ്സീറുൽ ഖുർആനിൽ കബീർ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ അതിൽ റാസി ഇമാം ഒരു മൗത്തിൽ എഴുതി വെച്ചിരു സുബ്ഹാനല്ലാഹ് ഓ ബാലക്കാരാ കരക്ക് മദ്രസത്തിന് പോലും പോവാത്തൊരു ബാലക്കാറ റാസി ഇമാമുക പഠിപ്പില്ലേണ്ടി വന്നെങ്കിൽ ചോറ് തിന്നറൗണ്ട് പൽക്ക കേൾക്കുക കിട്ടുവാ റാസിമാമ് തഫ്സീറുൽ കബീർ എഴുതി വെച്ച പൽക്കേന്ദ്ര ഷാഹുൽ ഹമീദ് മറുപ്പെട്ട് കിടക്കിടെ മറുപ്പെട്ട് കിടക്കുന്ന ഷാഹുൽ ഹമീദ് തങ്ങാവട്ടെ കൂടാറിൽ മറുപ്പെട്ട് കിടക്കുന്ന മഹാനാവട്ടെ ഉള്ളാടത്ത് മറുപ്പെട്ട് കിടക്കുന്ന മഹാനാവട്ടെ തലങ്കറിൽ മറുപ്പെട്ട് കിടന്നിട്ടുള്ള മഹാന്മാരാവട്ടെ ചാവുക്കല്ല് മറുപ്പെട്ട് കിടന്നിട്ടുള്ള മഹാന്മാരാവട്ടെ എവിടെല്ലാം ഔലിയാക്കന്മാരെ മറപ്പെട്ടിട്ടുള്ളാറാ ഔലിയ ഉള്ളാഹി ലാ യമൂതൂന ബൽ യംദുലൂന മിൻ ദാരിൻ ഇലാ മക്കളെ ഔലിയാക്കന്മാരുടെ ലായമൂത്തൂന സാമാന്യ ആൾമാരും മരിക്കട മരിപ്പാങ്ങ മരിക്കില്ല തീരെ മരിക്കില്ല സാമാന്യ ആൾമാരെ മരിപ്പട മരിപ്പങ്ങ മരിക്കില്ല പിന്നെ അങ്ങ മരിക്കടാറ് സമാ പക്ഷേ ആ മരിപ്പടാർത്ത് എന്തരകൊന്നുണ്ടാ ഒന്ന് ഷിഫ്റ്റ് അവിടെ മാത്രം അക ഷിഫ്റ്റ് അവിടെ ഞങ്ങളെ കൂട്ടത്തിൽ ചമ്മ ആൾമാർ കൊന്നുണ്ടല്ലേ സുബ്ഹാനല്ലാഹ് കുറെ ആൾമാര്
അങ്ങോട്ട് വേറെ സ്വറമേ ഇല്ല. പോയവിടെ പോയവിടെ ആകെ ഷിഫ്റ്റ് ആക്കിക്കൊണ്ടേ തിങ്ങൾ കുറാക രണ്ട് തിങ്ങൾ കുറാക ജലാൽ ഇറാത്തി വാക്കുടെ പോലത്തെ വിഷയ തിങ്ങൾ കുറാക വർഷത്ത് കുറാക പിന്നൊരു വർഷത്ത് പിന്നെ ആത്മ പിന്നത്തെ വർഷം ആകുമ്പോ വേറെ മൊത്തം ചേഞ്ച് ആയിട്ടായിട്ട് ഔലിയാക്കന്മാരെ മറിപ്പു അങ്ങനെ സാമാന്യ ആൽമാർ മരിക്കണ പോലത്തെ മരിപ്പ് എന്തോ ഔലിയാക്കന്മാർക്കില്ല. ഇത് കിതാബിലുള്ള വിഷയ ആർക്ക് എന്ത് സംശയം എന്നെങ്കും പറ കേക്ക കിതാബിലുള്ള വിഷയ കിതാബിലുള്ള വിഷയം ചൊല്ലുക ധൈര്യ കിതാബിലുള്ള വിഷയം ഞങ്ങൾ സ്വന്തം ചൊല്ലുന്നല്ല കിതാബിലുള്ള വിഷയം ചൊല്ലുക ഞങ്ങൾ ആരെ വിളിക്കണെങ്കിൽ ഒരു ധൈര്യം ഇല്ല. അത് ഏത് സ്റ്റേജിൽ പോയിട്ട് വിളിക്കണ പത്തിപറ ഒരു ധൈര്യം കാട്ടണുണ്ട് മാത്ര സാമർത്ഥ്യ ഇല്ലാണ്ട അവിടെ 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 പല ഔത്തര പുതിയ ഔത്തുക പോകുമ്പോ ഈ പല ഔത്തുക കൊണ്ട് കണ്ണ് കണ്ടോണ്ടിരുന്നത് പുതിയ ഔത്തുക വന്നപ്പോ കണ്ണ് കണ്ടില്ലേ അങ്ങനുണ്ടാ. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ ആയിട്ട് ഇവിടെ ഔലിയാക്കന്മാർ അങ്ങനെ മരിക്കലോടുകൂടെ അങ്ങനെ എല്ലാം തീന്നില്ല. നാണി ഇപ്പറ പറമ്പോ നണ്ടിയിൽ ഒരാളൊരു പൈസ തന്നു പൈസ തന്നിട്ട് ചുന്തു നാനോടെ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്ത 25 kilo അരിയുടെ പൈസ എല്ലാ വർഷവും സാനോര് ഉറൂസിലെ ടൈമിൽ നിങ്ങൾ കൊടുക്കടാ. അല്ലാഹു ആ കുടുംബത്തെ കഷ്ടപ്പാട് എന്തെല്ലാം ഉണ്ടാ ഈ റായത്തിൽ മറപ്പെട്ട് കിടക്കട ഉപ്പാപ്പട മറക്കുന്നുകൊണ്ട് നീ ആ കഷ്ട ദൂരത്താക്കിട്ട് നെമ്മതി കൊടുക്കല്ലോ. എന്തേ അങ്ങനെ നേർച്ചയാക്കത് മനസ്സ് കണ്ട് എന്തേ കാരണം ഔലിയാക്കന്മാരെ പേരിൽ നേർച്ചയാക്കിയെങ്കിൽ അതൊരു വേഗ പരിഹാരമുണ്ട്. സുബ്ഹാനല്ലാ. ആട് നേർച്ചയാക്കുമ്പോ ഇൻസൾട്ട് ആക്കട കുറേ ആൾമാറുള്ളാറ് അതുപോലെ മൃഗ നേർച്ചയാക്കുമ്പോ നോക്കുലാ നോക്കുലാ ഔലിയാക്കന്മാർക്ക് തിന്നത് പുട്ടാറുള്ള ആടോ ഔലിയാക്കന്മാർ വന്നിട്ട് തിന്നിടാറാളാണ്ട് കേക്കട കുറേ പഠിപ്പില്ലാത്ത ആൾമാറുള്ളാറ് ഞാൻ ആരും പറയില്ല ഒരാളും ദൂരില്ല ഞാൻ ആരും പറയുക തീര ഒരാളും ഇൻസൾട്ടുമാക്കണ്ട ഒരാളും ദൂരണ്ട പടച്ചറപ്പട ദീനിടെ ദീന ായിട്ട് ചൊന്നുകൊടുക്കട ബാധ്യത പഠിപ്പുള്ളതുകൊണ്ട് അത് ചൊന്നുകൊടുക്കട രൂപത്തിൽ ചൊന്നുകൊടുത്തില്ലെങ്കിൽ ഈ തലേകെട്ടിക പവറില്ല അത് ഒറിജിനൽ തലേകെട്ടല്ല ഈ താടികർ പവറില്ല അത് ഒറിജിനൽ താടിയല്ല നേരായ തലേകെട്ടും നേരായ താടിയും ഒരാളും മുഖം നോക്കാണ്ട് ഒരുത്തരും പൈസ നോക്കാണ്ട് ഒരുത്തര അധികാരം നോക്കാണ്ട് ഒരുത്തര സ്ഥാനമാനം നോക്കാണ്ട് പടച്ചറപ്പട ദീന ദീനായിട്ട് ചൊല്ല ആലാറാ ആ തലേകെട്ടിക പവറുള്ളോ ആ തലേകെട്ടിക ബലമുള്ളോ ആ താടിക പവറുള്ളോ ആ താടിക ബലമുള്ളോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നാ ചെന്നുകൊണ്ട് വന്നു ഔലിയാക്കന്മാരെ പേരില് ആട് നേർച്ചേ കിടങ്ങ ഉള്ളാറ് എത്ര ചെമ്മേ ആ ഉടകം വന്നില്ല ചെമ്മയാട് നന്റെ മോലുകു മങ്ങിലാവാട്ടെ പൊതു സെലക്ട് ആവാട്ടെ ചമ്മ വർഷായിട്ട് നാൻ ഒരു ആട് നേർച്ചാക്കടേ ആർക്കത് ഉപ്പാപ്പ വന്നിട്ട് തിന്നോക അങ്ങനെ ആരും കിനാവുൽ പേരിക്കണ്ട പേരിക്കില്ല എന്നാ പേരിക്കടെ അങ്ങനെ ആരും പേരിക്കില്ല പിന്നെ അത് ഒരു റായത്തുക ഒരു നേർച്ച ആക്കിയെങ്കില് അതിനെ ആൾമാർ എന്തര തീരുമാനാക്കിടാർ വന്നങ്ങു നേർച്ചട ചോറ് കൊടുക്കുക അതല്ല അവിടെ പഠിക്കട മുത്താലിമി ചോറ് കൊടുക്കുക അത് മെയിനായിട്ട് അതിനെ തിരിക്കണുണ്ടായിട്ട് കിടത്തര മസാല അതിന് ആടലിത്താക്കട ആൾമാർ എന്തര പേരിക്കിടാറ് ഔത്തുകം പോകാവില്ല ആടലിത്താക്കടങ്ങല്ല പേരിക്കടെ ഒരുന്നാല് വന്ന ആട് പ്രസിഡന്റ് പിറ്റാൻ വന്ന ആട് സെക്രട്ടറി ഏ ഉടങ്ങല്ല അങ്ങനെ ഉണ്ടല്ലാവാ ഉടങ്ങല്ല നല്ല അല്ലാ ഈ ജമാഅത്ത് കമ്മിറ്റി ബർക്കത്ത് കൊടുക്കട്ടെ അങ്ങനെ പിന്നേ അത് റായത്തെ എന്ത് തീരുമാനം വേണ്ട അതുപോലെ കൊടുക്കും അതിലെ കൈകാര്യാക്കട ആൾമാരെ തീരുമാനം പോലെ
ഇങ്ങനെ മർച്ചങ്ങളെ പേരിൽ ആട് അർത്ത് കൊടുത്തത് ഇന്ന് മാത്രമാ? ഇന്നലെ മാത്രമാ? ഇല്ല, ലോകത്ത് ഒരു പിഞ്ഞയുടെ ചെമ്മ പുരുസരിച്ച ഒരു മാപ്പിള ഉണ്ട്. ഒരു മാപ്പിളയുടെ ചെമ്മ പുരുസരിച്ച ഒരു പിഞ്ഞയുണ്ട്. ആറ് മുസ്ലിമേ ആ മാപ്പിള താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിനാ ജനാബേ റസൂലുള്ളാഹു അലൈഹി വസല്ലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുരുഷത്തെ പിഞ്ഞയല്ലേ വയസ്സായിട്ട് പോലും വാർദ്ധക്യ ടൈമില് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മങ്ങിലായ പിറുസത്തെ പിഞ്ഞയല്ലേ സയ്യിദത്തുന ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ഇപ്പൊ കുറിയാൽമാർ അതറബഗ്യ ലവ് മാരേജ് ചെയ്തിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആക്കിയോണ്ടുള്ളാറ് നല്ല പൽക്ക കേട്ടോണ്ടുള്ള ഈ സദസ്സിലുള്ളോ ഈമാൻ കിട്ടിട്ട് മരിക്കണോണ്ട് വിചാരിക്കട ഉമ്മ മാറിയില്ല നാ ചൊല്ലട്ട പെങ്ങം മാറിയില്ല നാ ചൊല്ലട്ട ഈ സദസ്സിലുള്ള നല്ല പിറുസത്തോ ഈമാനുള്ള ബാലക്കാറ് നിലയിൽ നാ ചൊല്ലട്ട നിങ്ങളെ മൊബൈലുടെ ഉൾക ഒരു വീഡിയോ സോങ് ഉണ്ട ബാലക്കാറാ പെങ്ങളെ നിങ്ങളെ മൊബൈലിന്റെ ഉൾക്ക ഒരു വീഡിയോ സോങ് ഉണ്ടാ നിന്റെ പൽക്ക കേട്ടോട്ടുള്ള ഉമ്മ നിങ്ങളെ മൊബൈലിന്റെ ഉൾക്ക ഒരു വീഡിയോ സോങ് ഉണ്ടാ ഒരു അഡാർ ലവ് ഒരു അഡാർ ലവ് ഒരു അഡർ ലവ് ഉണ്ടായെങ്കിൽ വലിയ അടരെടുത്തൊരു ചണ്ടിടാ ഇതങ്ങനല്ല ഒരു അഡാർ ലവ് ചൊല്ലുടെ പേരിൽ ഇത് ചൊല്ലാണ്ടിക്കുക ഈ അനന്ത മൊയ്ലാർ ബാബ ലൗഡ വിഷയം ഏ ലവ് ചൊല്ലുടെ പക പിർസാന്റെ ഉള്ളേ അത് ഉമ്മടയിൽ പോയി ചൊല്ല ഉമ്മ ഞാൻ നിങ്ങളെ ലവ് ആക്കിയോണ്ടുള്ള അത് ആരും ചൊല്ലുള്ള അത് ചൊല്ല സാമാന്യമായിട്ട് കോളേജിൽ പഠിക്കട്ടെ പെണ്ണിടയിൽ മാത്ര അങ്ങനെ അത് തപ്പു സ്വന്തം പെഞ്ഞിയുടെ മുഖം നോക്കിട്ട് ഏ ഈ സദസ്സിൽ എത്ര ആളുള്ളാർ നോക്കാം ഇക്കുവാർ ഒന്ന് രണ്ട് ഇക്കുവാർ ഇനി ഇല്ലെങ്കിൽ ഇപ്പൊ കൈ വയ്ക്കുവാർ കേട്ടെങ്കിൽ ഒരു പെഞ്ഞയുടെ മുഖത്തുനിന്ന് പോയിട്ട് പെഞ്ഞയുടെ മുഖം നോക്കിട്ട് ഐ ലവ് യു ചൊല്ലെ എത്ര ആൾമാറുള്ള അത് ഞങ്ങളെ ചരിത്രത്തിലില്ലേ ഉസ്താദ് പേണിങ്ങനെ ചൊല്ലുക എന്ത് ചൊല്ലുക ഐ ഹേറ്റ് യു എന്റെ നാണ് അത് അതിരാതിരാത്താത് എത്ര ആളുള്ളാരാണ് ചൊല്ലോ 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 ഇപ്പൊ ഒരു അഡാർ ലവ് ചൊല്ല ഒരു വീഡിയോ സോങ് പറഞ്ഞോട് കൂടെ കൂടെ സുബ്ഹാനല്ലാഹ് പണ്ടുകൊണ്ട് ഒരു പാട്ടിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ ബീവിയുടെ പാട്ട് മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി ഖാതിമുൻ നബിയെ വിളിച്ച് കച്ചവട തിന്നയച്ച് കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ചു മോഹമോദു ബീവി തുണിഞ്ഞു ഈ പാട്ട് ഇപ്പല്ല വന്നു എപ്പമായി പാട്ടുണ്ട് അതേ ടൈമില് ഇപ്പൊ വന്ന് ഒരു പാട്ട് വന്നപ്പാ ഒരു വീഡിയോ സോങ് വന്നപ്പാ എല്ലാവർക്കും ആ പാട്ട് വലിയ ഹിറ്റായി പോയിട്ട് പ്രിയ വാരിയാറ് ചൊല്ല ഒരു പെണ്ണും വേറെ ഒരു ബാലക്കാറോ അങ്ങനെ പെർഫോമൻസ് കാട്ടിയപ്പോ സുബ്ഹാനല്ലാഹ് ഈ പാട്ട് കണ്ടപ്പോ എത്ര ബാലക്കാരൻ അതിൽ പൂന്നുപോയോ എത്ര ബാലക്കാർക്ക് പെൺമക്ക അതിൽ പൂന്നുപോയോ നാ കേക്കട്ട അത് മങ്ങില അവിടെ മുന്നോർത്ത ലൗഡ വിഷയമാണല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഖദീജ ബീവിയുടെ ഇസ്ലാമുക എതിരായിട്ടുള്ള പിറുസവച്ച വിഷയമാ അല്ലാ സുബ്ഹാനല്ലാഹ് ഞാൻ ഈ സദസ്സിലുള്ളങ്ങളുടെ ചൊല്ലെ ഞങ്ങളെ കൊണ്ട് ആവിടെ ഒരു മിനിമം ട്രൈ യന്ത്രങ്ങളെ കൊണ്ട് ആവിടെ ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു പരിഹാര യന്ത്രോ
അത് യൂട്യൂബില് പങ്കിട്ട് ഞങ്ങൾ നോക്കുക തീരാ, അത് ഞങ്ങൾ ഡൗൺലോഡ് ആക്കുക തീരാ, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ കടത്തുക തീരാ, അത് ഞങ്ങൾ ലൈക്ക് അടിക്കുക തീരാ, അത് ഞങ്ങൾ കമന്റ് അടിക്കുക തീരാ. എന്റെ കാരണം നീനെ ലൈക്ക് അടിച്ചെങ്കിൽ കമന്റ് അടിച്ചെങ്കിൽ നാളെ അല്ലാഹുടെ കോർട്ടിലു നിന്റെ കയ്യറപ്പിടെ എതിർന്നു വന്നിട്ട് പൽക്കവരി രകട്ടോ. اليوم نختم على افواههم وتكلمنا ايديهم وتشهد ارجلهم بما كانوا يكسبون. അള്ളാഹുടെ കോർട്ടിൽ എത്തിയപ്പാ കൈ കഥാ നാവ് ശീലമിച്ചു പോയിട്ട് നാവ് കൊണ്ടിട്ട് തലവ് കൊള്ളതാവില്ല. പാലക്കാരാവിടെ പൽക്കവരെ നിന്റെ കൈയായി ടിക്കിടുക. പാലക്കാർക്ക് മോള് അവിടെ പൽക്കവരത് നിന്റെ കൈയായി ടിക്കിട്. എന്റെ കാരണ നിന്റെ നാവ് കൊണ്ട് അവിടെ കലവ് കൊണ്ടിട്ട് സലാമത്താവുകാവില്ല. ഇത് ചെന്നോട്ടുള്ള പവിത്ര ഖുർആനിലുള്ള സൂറത്തു യാസീൻ അതേപോലെ നല്ല സൗണ്ട് നല്ല മൈക്ക് അല്ലാഹു ബർക്കത്താക്കട്ടെ. അവൻ അതിനിടയ്ക്ക് വന്നു ചെന്നോല്ല ജണ്ട് വേണോലാണ് ജണ്ട് വെച്ചിരുന്നെങ്കിൽ ഇത് ഉള്ളതും ഇല്ലാണ്ടാവാൻ അല്ലാഹു ബർക്കത്താക്കട്ടെ. അപ്പല്ല ചെന്നോണ്ട് വന്നു അത്തരം പിർസവിച്ച മഹദിയായി ടിക്കറ്റ് നബി തങ്ങ ഖദീജ ബീവിയുടെ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഒന്നര കണ്ടി ആരെ പെഞ്ഞേമാറുള്ള ഉണ്ട്. ഇനിയിപ്പൊ അതും കേട്ടിട്ട് നങ്ങ ഒന്നര കണ്ടി ആറമെങ്കിലാവും പോയിരണ്ട മുഞ്ഞാണ്ട് ഒത്തര കണ്ട എത്ര പെഞ്ഞയിലാങ്ങ അവന്റെ മുഖം കാണുമ്പോ മേഘം തയ്ത്ത് നാളുണ്ടുണ്ട് മിനിമം അങ്ങനെ ഇണ്ട് നങ്ങ നാനിപ്പറ പറമ്പോ ഒരു വലിയ മീറ്റിംഗ് കഴിഞ്ഞിട്ടായിട്ട് ഇക്കടെ പറ അൽമദീന ഷറഫുല്ലുലമ അബ്ബാസ് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അബ്ബാസ് ഉസ്താദ് ജന്തു ഞങ്ങളുടെ പൽക്കരിയ ജന്തു ഒരു ഒരു മുക്കാൽ ഗണ്ട ഉണ്ടായെങ്കിൽ മുക്കാൽ ഗണ്ട സാമാന്യ ഗണ്ട ഭർത്തിയില്ലാത്ത അല്ലെ അതുക്കല്ലേ മുക്കാൽ ഉണ്ട്. അപ്പൊ ചൊന്നെങ്കില് ഇസ്ലാമുടെ നിയമം ഫുള്ളായിട്ട് പരിഗണിക്കാത്ത നക്ക് പിന്നെ ഇങ്ങനത്തെ കുറെ സ്വഭാവം ഉണ്ട് ഉള്ള ഉള്ള പോലെ ചൊല്ലേ ഞാനത് ആറ് മുഖം നോക്കാല്ലേ ചൊന്നെങ്കിൽ ആറ് നക്ക് സംബളം തണ്ടില്ല ആറ് പൈസ തണ്ടില്ല അപ്പൊ പിന്നെ ആറ് മുഖം നോക്കണ അഗത്യമില്ല. അപ്പൊ ചൊന്നോണ്ട് വന്നു അങ്ങനെ അബ്ബാസ് ഉസ്താദ് ജന്തു ഒരു നൂതനവാദി ചൊന്നെ അത് അങ്ങനത്തെ ഒരുത്തരം മുഖം നോക്കിയെങ്കിലും കർത്താവിടൂ ആ കൂട്ടത്തിൽ പെട്ടോണോ അത് മുഖം നോക്കിയെങ്കിലും കൊത്താവിടും ഓന്റെ മുഖം നോക്കിയപ്പോ നക്ക് കൊന്തായ മുക്കാളണ്ടല്ലോ നാല് കെട്ടിയതാണ്ട്. അപ്പൊ ഓണ്ടി ഓണ്ടിയിൽ കേട്ടപ്പോ ചെന്ന ഉസ്താദെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ കെട്ടില്ലേ അപ്പൊ നാ ചൊന്ന ഇതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഒന്നര കണ്ടി മങ്ങിലായിട്ട് മാത്രല്ല നബി തങ്ങ ആക്കിയ ചമ്മ സ്വറ വേറെ ഉണ്ടു അത് നിക്കാക്കുകയല്ലേ ഇല്ല ഉസ്താദ് അതെന്തോ നണ്ട കൊണ്ടാവില്ലേ നണ്ട കൊണ്ടാവിടെ ഇതങ്ങനെ നാൻ ഇതാക്കിയ ഒന്നര കാണ്ടി മങ്ങിൽ ആറും ആവു പോയിരണ്ട ഇനി ആയങ്ങ ഇന്നെങ്കില് നിങ്ങ ആറും ഉള്ളതിര തൊലാക്കുവാക്കിരണ്ട പിന്നെന്താക്കണു ഉള്ളതിര ചന്തത്തിന് എതിർക്കും പൊക നോക്കണം ഉള്ളതിര ചന്ത അങ്ങനത്തെ എത്ര ആൾമാറുള്ളാറ് ചണ്ട് മങ്ങിലായിട്ട് ചണ്ടുക്കും ഒരേ പൊളുത്ത ചണ്ട് പെഞ്ഞൈമാർക്കും ഒരേ പൊളുത്ത കാറ് ചണ്ട് പെഞ്ഞൈമാറിൽ വന്ന മക്കളും ഒരേ പൊളുത്ത ലൈഫ് സെറ്റ് ആവുകള് അങ്ങടിങ്ങ ബേൺമായ തെറുങ്ങ പഠിപ്പും എല്ലാം ഒരേ പോലെ ഭേദഭാവമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഒരാളുക്ക് ജണ്ട് പെഞ്ഞൈമാർ എന്നിട്ട് ജണ്ട് പെഞ്ഞൈമാരിലും പേന്മായപ്പോൾ തന്നെ നീതി കാട്ടിയെങ്കില് സ്വർഗത്തെ ഏത് ബായിൽ വേണമെങ്കിലും സ്വർഗത്തേക്ക് പോകാണ്ട് നബി മുഹമ്മദ് മുസ്തഫ സമാർത്ഥാക്കണു ഇല്ലെങ്കിൽ കൊറിയങ്ങ വിചാരിക്കുവാർ ജണ്ട് മങ്ങിലായ സാർത്ഥക്ക് സ്വർഗത്തെ ഏത് ബായിലും പോകാണ്ട് അല്ല അഗത്യ വന്നിട്ട് ജണ്ടാമത്തൊരു മങ്ങിലായിട്ട് ജണ്ട് പെഞ്ഞൈമാർക്കും ഒരുപോലെ ചെലവ് കൊടുത്തിട്ടു പേന്മായ വ്യവസ്ഥ ആക്കി കൊടുത്തിട്ടു ജണ്ട് പെഞ്ഞൈമാർക്കും മനസ്സ് നൊമ്പലാവാത്ത രൂപത്തിൽ ലൈഫ് ഇതിലും പോയാനാ സ്വർഗത്തെ ഏത് ബായിൽ വേണമെങ്കിലും സ്വർഗത്തേക്ക് പോകാണ്ട് സയ്യിദുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ ത്വഹ റസൂലുള്ളാഹി ചെറിയ പിരിസന്തുവല്ലോ
അതുകൊണ്ടല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി വഫാതായ പിന്നെ ഇടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കായിട്ട് ഒരു ആടർക്കിടി ആടർത്തിട്ട് ആടർ ഇറച്ചി ഖദീജ ബീവി റളിയല്ലാഹുവിന്റെ ചങ്ങായി മാർഗ എത്തുമാട്ടേ ഖദീജ ബീവി റളിയല്ലാഹുവിനോട് നനപ്പാക്കിട്ട് ഒരാടർക്കിട് ആട് അർത്ഥതര ഇറച്ച് ഖദീജ ബീവി റളിയല്ലാഹുവിനോട് ചങ്ങായി മാറുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങയത്ത് വാണ്ടി ഇങ്ങനെ ഖദീജ ബീവിയുടെ പേരിൽ ആടർക്കിടത് തങ്ങ കണ്ടപ്പോ നാന നബി തങ്ങളൊട്ട് കേക്കട നബി നിങ്ങൾ ഖദീജ മാത്രമാ പെണ്ണയായിട്ടുള്ളോ അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഖദീജ ബീവിയുടെ മൗലൂദ് ഓതുരു ഖദീജ ബീവിയുടെ നല്ലതന ചൊല്ലു ആയിഷ നിങ്ങ അങ്ങനെ ചൊല്ലണ്ട വകാനത്ത് ഖദീജത്തു കദാ വകദാ വകാനത്ത് ഖദീജത്തു കദാ വകദാ വകാനത്ത് ഖദീജത്തു കദാ വകദാ ഖദീജ ഇങ്ങനായിട്ടിണ്ട് ഖദീജ അങ്ങനായിട്ടിണ്ട് എത്രത്തോളം ഇണ്ടത്തെ പെണ്ണുങ്ങളെ അവസ്ഥ എന്തോ മാപ്പിളനെ എവിടെങ്കിലും വെച്ചിട്ട് ഇൻസൾട്ട് ആക്കണോ മാപ്പിളടെ എവിടെങ്കിലും വിളിച്ചിട്ട് ഇൻസൾട്ട് ആക്കണു സുബ്ഹാനല്ലാഹ് നാലാൽമാരെ എതിർലു മാപ്പിളടെ ഒന്ന് ചെറിയാക്കി കാട്ടെങ്കിൽ നാണ് ഗന്ധിയ ചെന്നിട്ട് വിചാരിക്കട എത്ര പെഞ്ഞി മാറുള്ളാറ് ഉമ്മമാരെ നിങ്ങെന്തു ആ കൂട്ടത്തിൽ പെട്ടങ്ങ് അല്ല അള്ളാഹു നിങ്ങൾ അങ്ങനെ ആക്കി തരട്ടെ ഇനി അങ്ങനെ ആക്കി തരട്ടെ ആ കൂട്ടത്തിൽ ഇണ്ടെങ്കിലാ അള്ളാഹു സലാമത്ത് ആക്കി തരട്ടെ അങ്ങനെ ഇക്കട്ടെ പിന്നെ ഈ മഹാന്റെ ദർബാറിൽ ദ്വാർക്കട്ടെ പിന്നെ അതുവാ ഉത്തര കിട്ടിയെങ്കില സുബ്ഹാന ജല ജല ഞാൻ ഒരു മൊത്തം വാതു പോയപ്പോ വേദര സദസ്സിൽ ദ്വാർക്കുമ്പോ ഒരു ബാലക്കാരെ എല്ലാത്തുക്കും ഭാര്യ ആമീൻ ചെന്നോല്ല പിന്നെ നാ ദ്വാരനെ പടച്ചറബേ കുടുംബ സമേത ഞങ്ങളെ സ്വർഗത്തു കൊത്തു പാട്ടല്ലാട്ടല്ല അപ്പൊ അത്രത്തോലും കൈ ഇങ്ങനെ പിടിച്ചോണു ആ ദുവ വന്നപ്പോ ഇങ്ങനെ പിടിച്ചോണ്ടാറപ്പല്ലേ സാമാന്യായിട്ട് അതെ എപ്പ അങ്ങനെ ഇത് ഇത് ഇങ്ങനെ പിടിക്കുന്നത് എന്തെങ്കിലും ഒന്നുണ്ട ഒന്ന് കിട്ടുകൂ ഇങ്ങനെ പിടിക്കുന്നത് തട്ടുകൂ വേണ്ട അത് വേണ്ടേ വേണ്ട അതങ്ങനെ നാസിൽ എത്ര കുനൂത്തി ഒന്നും ഒരു കുനൂത്തില്ലേ ഞാനിപ്പാ ഭാഗത്ത് പോകണ്ടല്ലോ ഉസ്താദ്മാർക്ക് അത് കൊണ്ടുണ്ട് വയലര സദസ് കഴിഞ്ഞിട്ട് മെല്ലെ സംഭാവന തറകും മുസാഫാക്കും മുട്ട വന്നപ്പോ കൊണ്ടിൽ നോക്കിട്ടെ എന്തല്ല നീ അങ്ങനെ അപ്പ ചെന്ന ഉസ്താദേ നക്ക് സ്വർഗ കിട്ടണെങ്കിൽ ഒരേ ഒരു ചാൻസ് ഉള്ളേ എന്തൊരു ചാൻസ് ചെമ്മ നിസ്കാരം നക്കില്ല നോമ്പില്ല ദിക്റില്ല തസ്ബീഹില്ല സ്വലാത്തു ചെമ്മെന്തു ഇല്ല നക്ക് നാനൊരു വാള് കേട്ടേ എന്തൊരു വാള് കേട്ടോ പെഞ്ഞയുടെ ഇടങ്ങേറ് മാപ്പിള സഹിച്ചാനാ അത് സ്വർഗുണ്ട് ഒരു വാള് ഉസ്താദ് ചോദിച്ചു അപ്പൊ നക്ക് സ്വർഗ കിട്ടണെങ്കിൽ ഒരേ ഒരു തെറു രണ്ട് പെഞ്ഞയുടെ ഇടങ്ങേറ് സഹിക്കടല്ലാണ്ട് വേറെ ഇല്ല അപ്പൊ അതുകൊണ്ടിട്ടു ഇവിടെ ഇത്രല്ല ഇടങ്ങേറ് സഹിച്ചിട്ട് സ്വർഗത്ത് നാൻ എത്തുമ്പോ അവിടെ നാൻ അവളുടെ ഇടങ്ങേറ് സഹിക്കണമെന്നെങ്കിൽ നടക്കുന്ന വിഷയമല്ല അതുകൊണ്ട് ഡോണ്ട് വാണ്ട് വേണ്ടേ വേണ്ട മേലികെ പോട്ടെ അതുവാ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചോളൂ സുബ്ഹാനല്ലാഹ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനല്ല ഉമ്മമാരെ രണ്ട് സദസ്സിലുള്ള ഈമാനുള്ള ഉമ്മമാരെയും ചെന്നിട്ട നിങ്ങൾ നിസ്കാരത്തിൽ ബാരി ഉഷാരിക്കുവാറു സ്വലാത്ത് കിതാബ് കയ്യിൽ പിടിക്കുന്നതിൽ ബാരി ഉഷാരിക്കുവാറു നിങ്ങൾ ദിക്റുകളുടെതിൽ ബാരി ഉഷാരിക്കുവാറു മാപ്പലയുടെ മനസ്സ് തൃപ്തിപ്പെടുത്തുന്ന വിഷയത്തിൽ നിങ്ങൾ പിറവ് പോയെങ്കിൽ നിങ്ങളെ നിസ്കാര റബ്ബിടെ കോർത്തിൽ പ്രയോജനത്തുക പണ്ടില്ല أيما امرأة ماتت وزوجها انهارا دخلت الجنة ഏതൊരു പെണ്ണ് മരിക്കുമ്പോ ആ പെണ്ണയുടെ മാപ്പിളയുടെ മനസ്സിൽ തൃപ്തി ഉണ്ടാ ആ പെണ്ണയുടെ മനസ്സ് നൊമ്പല നൊമ്പല മാപ്പിളയുടെ മനസ്സ് നൊമ്പലാക്കാണ്ട് ആ മാപ്പിളയുടെ മനസ്സ് തൃപ്തി കിട്ടിട്ട ഒരു പെണ്ണയും മരിക്കടോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ജന്തു ദഖലത്തിൽ ജന്ന ആ പെണ്ണ് സ്വർഗത്തിൽ വീണ്ട് ഖാല റസൂലുള്ളാ ആല റസൂലുള്ളാഹി അതുകൊണ്ടിട്ടല്ലേ മക്കത്തങ്ങ ചൊന്നാറ് മുക്കത്തങ്ങ അല്ല അതുകൊണ്ട് സൂറത്തുകളുടെ മുട്ട മക്കത്തങ്ങ ചൊന്നാറ് മുക്കത്തങ്ങ പാരി നല്ലങ്ങ അല്ലാഹു ബർക്കത്താക്കട്ടെ മുക്കത്തങ്ങക്കുവാരി സദസ്സിൽ മക്കത്തങ്ങ ചൊന്നാറ് ഏ മുഹമ്മദിനെ പെഞ്ഞൈ പൈസ്തൈമാക്കി ആയിട്ട് എന്ത് കാര്യ മുഹമ്മദ് ആലൊരു ദരിദ്രൻ
മുഹമ്മദ് കയ്യിൽ പൈസ ഇല്ല, ഫഖീർ മിസ്കീൻ. പൈസ ഉണ്ടല്ലേ ഖദീജ, അത് ഖദീജ പെഞ്ഞയല്ലേ, പെഞ്ഞയുടെ പൈസ എന്നിട്ട് എന്താ കാര്യാ, മാപ്പിള്ളയിൽ വേണ്ടേ? അല്ലാ, ഈ പൽക മക്കത്തിൽ നടന്നോണ്ട് പോണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സ് നമ്പലാക്കുക വേനായിട്ട് മക്കത്തെ മുശ്രിക്കീന ചൊന്ന പൽക്കായിട്ട് എന്ത്, ആ പൽക്ക ഖദീജ ബീവിയുടെ കാതില് പോന്തു. മാപ്പിളയുടെ ഭാഗ്യ നബി തങ്ങളെ ഭാഗ്യ പിന്നർത്ത് ചൊന്ന പൽക്ക ഖദീജ ബീവിയുടെ കാതില് ഗുണപ്പാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ കൊട്ടാരത്തിൽ വന്നിട്ടൊരു തീരുമാനം എടുക്കടി. എന്ത് തീരുമാനം? നന്റെ പാലസിൽ വലിയ ഒരു ടീ പാർട്ടി വയ്ക്കണു. അങ്ങനെ ഉണ്ട് അല്ലേ? കൊറിയാൽമാർക്ക് ഏത് പാർട്ടിയും ഇല്ല. പിന്നെ പണ്ടോർത്തനയിൽ കേട്ടോല്ലോ, നീ ഏത് പാർട്ടിയിലാ? ഞാനങ്ങനെ പ്രത്യേക പാർട്ടി എന്തും ഇല്ല. നക്ക് പൊറോട്ടോ ഇറച്ചി ആരെടുത്തോണ്ട പാർട്ടി, നാ ടീ പാർട്ടി. വേറെന്തും ഇല്ല, തിന്നുക എവിടെ കിട്ടും, അവിടെ പോകുമ്പോ അവിടെ അതും അവിടെ, ഇപ്പറം പറയുമ്പോ ഇപ്പറം പോകുമ്പോ ഇതും അവിടെ, അങ്ങനത്തെ പാർട്ടി, ടീ പാർട്ടി. അപ്പൊ നാ ചൊന്നോണ്ട് വന്നു. ഖദീജ ബീവി തീരുമാനാക്കട്, കൊട്ടാരത്തിൽ ഖദീജ ബീവിയുടെ പാലസിൽ വലിയ ഒരു ടീ പാർട്ടി. ആരുക, ഇടീ മക്കത്തങ്ങു എല്ലാരും, അബൂജഹല്, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ് ഇബ്നു മുഗീറ, നബി തങ്ങളെ മനസ്സ് നൊമ്പലാക്കിയ സകല അണ്ടനും അടഗോടനും ആരെല്ലാം ഉള്ളാറാ, എല്ലാരും പാലസ് വിളിച്ചിട്ട് ഒരു ടീ പാർട്ടി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അതിന് മാത്രം പൈസ എന്ത്, ഖദീജ ബീവി മക്കത്ത് രാജത്തി, മക്കത്ത് ഹോജാത്തി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, യാ റബ്ബല്ലാലബി, വലിയ ബിസിനസ് മാൻ ഖദീജ, ബിസിനസ് മാൻ അല്ല, ബിസിനസ് വിമൻ ഖദീജ ബീവി റളിയല്ലാഹു. ബിസിനസ് മാൻ അവിടെ എങ്ങനെ, ഖദീജ ബീവി പിന്നിങ് അല്ലേ, ബിസിനസ് വിമൻ ഖദീജ ബീവി റളിയല്ലാഹു. ഇപ്പൊ കുറേ അങ്ങ് ബിസിനസ് ചെലവ് കൊടുക്കുന്ന കാലം കണ്ടിട്ട് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു സലാമത്താക്കി തർച്ചു, പെണിങ്ങ നയിച്ചിട്ട് മാപ്പിളക്ക് ചെലവ് കൊടുക്കുന്ന കാലം ഉണ്ട് ഖിയാമത്ത് നാൾ പറയുമ്പോണ്ട് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മമാരെ നെയ്ക്കോ പോയിരണ്ട, നിങ്ങ എത്ര കണ്ടിട്ട് നെയ്ക്കാണ്ട് ഇക്കടാ, അത്ര കണ്ട് ഖിയാമത്ത് നാൾ ലേറ്റാവിടും. നിങ്ങ നെയ്ക്കോ പോയാറാ, ഖിയാമത്ത് നാൾ മുട്ടമുണ്ട്. അല്ല നിങ്ങളെ കാക്കട്ട്. അപ്പൊ ഞങ്ങൾക്ക് അത് നിയന്ത്രിക്കണോ? അങ്ങനെ ചെമ്മുണ്ട്. സുബ്ഹാനല്ലാഹ്, ഗാഡി കുടുറ പെണിങ്ങ, കാറ് കുടുറ പെണിങ്ങ, സ്കൂട്ടർ കുടുറ പെണിങ്ങ, ബൈക്ക് കുടുറ പെണിങ്ങ, എന്ത് കാര്യങ്ങളും വേണ്ട വേണ്ട, പഠിക്കുക പോണ്ടോ വേണ്ട, പഠിപ്പാട്ടുക പോണ്ടോ വേണ്ട, എന്ത് കാര്യങ്ങളും വേണ്ട, അധികം വേറെ തെരുവാണോ? കൊറിയാൽമാർ ഓരോ വിഷയത്തിൽ ഫോണാക്കി മസാലയേക്കിടും. അല്ല മാപ്പിള ഗൾഫിലു, അപ്പൊ പിന്നെ മാപ്പിള ഗൾഫിനെങ്കിൽ മാപ്പിളയുടെ അബ്ബയില്ലേ, നിന്റെ അബ്ബയില്ലേ, നിന്റെ ഇലോണില്ലേ, നിന്റെ മൂത്തോണില്ലേ, ഇല്ല വേണ്ട. കാരണം ഏതെങ്കിലും ഒരു വിഷയ ചെന്നിട്ട് അതൊരു ചാൻസ് തന്നെങ്കിൽ, ഇപ്പൊ ചിലപ്പോ ദീന് പഠിക്കുക ആയിട്ടിക്കു കാറ് വിട്ടോണ്ട് പോണ്ടോ, പിന്നെ പിന്നെ ഒരു ടൈം പറവും, ആ ടൈം മങ്ങിൽത്ത് പോകായിട്ട്, മങ്ങിൽത്ത് പോണാവുമ്പോ സുബ്ഹാന ജല്ല ജലാലു മാപ്പിള റായത്തുണ്ട്. മാപ്പിള റായത്തിക്കുമ്പോ സഡന്ന് മാപ്പിളക്ക് നെഞ്ഞൊമ്പലായിട്ട്, മാപ്പിളക്ക് നെഞ്ഞൊമ്പലായെങ്കിലും ബുട്ടിട്ട് മാപ്പിളയുടെ ബുട്ടിട്ടു പെണ്ണ് പെഞ്ഞൈ മങ്ങിൽത്ത് പോകേണ്ട കാലയുണ്ട്. അതൊക്കെ ചെന്നോണ്ടല്ലോ. അപ്പൊ ഞാൻ ചെന്നോണ്ട് വന്ന് സഡന്ന് അപ്പ അണ്ട് പഠിക്കുക പോകായിട്ട് മാത്രം ഡ്രൈവിംഗ് വിട്ടുകൊണ്ട് പോയോ? അല്ല ബേജാറാക്കണ്ട, മാപ്പിളക്ക് നെഞ്ഞൊമ്പലായെങ്കിൽ എന്തേ നക്ക ഡ്രൈവിംഗ് തരല്ലേ, നാ വിട്ടോണ്ട് മങ്ങിൽത്ത് പോകണേ വന്ന്. അതാ അതിന് ഒരു ബായിൽ ഓപ്പൺ ആക്കി എല്ലാം ഓപ്പൺ ആക്കിയോണ്ട് പോണു. അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഇത് വിട്ടോണ്ട് പോണ്ടോ ഒരു മൂത്തക്ക് എത്തിയപ്പോ അടിക്കടെ അടിച്ചെങ്കിൽ എന്താക്കണോണ്ട് ഈമ കൊന്തില്ല, ഈമ ആകെ ഒന്ന് കൊന്തു ണോ അപ്പുറത്തോണ് വന്ന, ഇപ്പുറത്തോണ് വന്ന, നാമിട്ടോണ് വന്ന, തൊപ്പി വെച്ചോണ് വന്ന, പ്ലസ് ഇട്ടോണ് വന്ന, താൻ താണ്ട് താ താണ്ട് താ താണ്ട് താ താണ്ട്. സുബ്ഹാനല്ലാഹ്, ഓല് നോക്കുമ്പോ ബുർക്കെട്ട പെണിക വേണ്ട, ഇസ്സത്ത് കളയണ്ട, ഉമ്മ എല്ലാത്തിലും ഒരു ഇസ്സത്തുണ്ട്. നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഡ്രൈവിംഗ് കാത്തിട്ടില്ലേ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഡ്രൈവിംഗ് കാത്തിട്ടില്ലേ, റാബിയത്തുൽ നബി റളിയല്ലാഹു അൻഹ ഡ്രൈവിംഗ് കാത്തിട്ടില്ലേ. ഇക്കത്ത് ഞാൻ ഇപ്പൊ ആ ഭാഗത്ത് പോകണ്ടില്ല, ഞാൻ ചൊന്നോണ്ട് വന്ന വിഷയ ഓ ഹിരിയങ്ങളെ നിങ്ങളെ ചൊല്ലട്ടാ,
നിങ്ങളെ പെണ്ണുമാരെ ഡ്രൈവിംഗ് ആക്കണാറ് ചെന്നിട്ട് നിങ്ങൾ വലിയ ബൊമ്പാവിടെ എന്ത് വേണ്ട, നിങ്ങളെ പെൺമക്കൾ ഡ്രൈവിംഗ് ആക്കണാറ് ചെന്നിട്ട് നിങ്ങൾ വലിയ ബൊമ്പാവ് എന്ത് വേണ്ട. കാരണം ഒരു പെണ്ണുക യോജിച്ചതല്ല, പെണ്ണുക യോജിച്ചത് പെണ്ണാക്കോളു, ആണുക യോജിച്ചത് ആണാക്കോളു. ആണ് പെണ്ണ് പോലെ ആവുക തീറ, ആണ് പെണ്ണാവുക തീറ, പെണ്ണ് ആണാവുക തീറ. നബി മുഹമ്മദ് മുസ്തഫ ചെന്നോണ്ട് വന്ന വിഷയമറക്കണ്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ മക്കത്ത് കൊട്ടാരത്തിലെ പാലസിലെ വലിയ ടീ പാർട്ടി വെച്ചിട്ട് ആ ടീ പാർട്ടിയിൽ സുബ്ഹാനല്ലാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഫഖീറിട്ട് മജ്ബൂസ് ഉണ്ട്, കബ്സ ഉണ്ട്, നെയ്ച്ചോറുണ്ട്, ബിരിയാണി ഉണ്ട്, അൽഫാം ഉണ്ട്, സവാല ഉണ്ട്, ചിക്കൻ ബ്രോസ്റ്റഡ് ഉണ്ട്, തന്തൂരി ചിക്കൻ ഉണ്ട്, എല്ലാം തരുണ്ട്. ബിരിയാണി ഒന്നല്ല, സാമ ബിരിയാണി ഉണ്ട്. ഇപ്പൊ അങ്ങനെ തോന്നു വന്നിരു ശ്യാമ ബിരിയാണി ഇവിടെ വന്നിട ഇവിടെ വന്നിട ഇവിടെ വന്നെങ്കിൽ ഉസ്താദ് എത്തും, ഇവിടെ വന്നെങ്കിൽ ഉസ്താദ് എത്തും, അല്ലാഹു തൗഫീക്. പിന്നെ വേറൊരു ഉസ്താദ് ഒരു റായ പൊട്ടു പോയി, തങ്ങളുടെ ഉസ്താദ് അല്ലാഹു സലാം അതിന് ഉസ്താദ് ആഫിയത്ത് കൊടുക്കട്ടെ. ഈ സ്റ്റേജിലുള്ള എല്ലാ ഉസ്താദ്മാർക്കും അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഞങ്ങളുടെ നാടിന്റെ ഉസ്താദ് ഉണ്ട് ഹക്കീം ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അങ്ങനെ ചെമ്മ ഉസ്താദ്മാർ അല്ലാഹു നിങ്ങൾ ആരും ആമീൻ ചൊല്ലല്ലോ, എന്തെങ്കിലും ഉണ്ട് ഉസ്താദ്, ഞങ്ങൾ ആ ഉസ്താദ്മാരല്ല, നിങ്ങൾ ഉസ്താദ്മാർക്ക് ആഫിയത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ ഉസ്താദ്മാർക്ക് മാത്രം ആഫിയത്ത് കിട്ടിയിട്ടുണ്ടാവു, അല്ലാഹു നിങ്ങൾക്കും ആഫിയത്ത് തരട്ടെ. അതാ നോക്കി ആരാ നൂപ്പാടില്ലാത്ത റാമീനിപ്പ, അല്ലാഹു നിങ്ങളെ മനസ്സ് നന്നാക്കി തരട്ടെ. അപ്പൊ ഞാൻ ചൊന്നോണ്ട് വന്നു ഒരു മൊയിലാറു റായത്ത് അയാൾ ചൊന്ന നക്ക് ബല്യാസരന്റെ എഞ്ചിൻ നിന്നിട്ട് ഉറുദിയെ ഉറുദി, ഇയാൾ വലിയ ആളാവ് പോയോ, ഇയാൾ ചൊന്ന നക്ക് നക്ക് പിന്നെ ഉണ്ടായില്ലേ. അപ്പൊ ഞാൻ ചൊന്നോണ്ട് വന്നു ഖദീജ ബീഗർ റളിയല്ലാഹു അൻഹയുടെ പാലസ് റൗൽഗാ എല്ലാനന്ത ഫുഡ് കൊണ്ട് വെറൈറ്റി 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 ഫുഡ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ്, എല്ലാ ഫുഡും ഡൈനിങ് ടേബിളിന്റെ മേലെ വെച്ചിരു, അതുപോലെ നിലത്തിൽ വെച്ചിരു. ആരെല്ലാം ഫുഡ് തിന്നുക വന്നോണ്ടുള്ളോ, അബൂജഹൽ വന്നോണ്ടുള്ള, ഷൈബത്ത് വന്നോണ്ടുള്ള, വലീദ് ഇബ്നുൽ മുഗീറ വന്നോണ്ടുള്ള, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സ് നൊമ്പലാക്കിയ ആരെല്ലാം ഉള്ളാറാ, എല്ലാരും ഖദീജ ബീവി റളിയല്ലാഹുവിന്റെ പാലസിൽ വന്നാറ്, എല്ലാരും തെനസറ എതിർ വെച്ചിട്ട് കൈ വയ്ക്കുക പോകുമ്പോ സുബ്ഹാനല്ലാഹ് തെനസറ പ്ലേറ്റിൽ കൈയിട്ടിട്ട് തിന്നുക പോകുമ്പോ ഖദീജ ബീവി റളിയല്ലാഹുവിന്റെ സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്, നിക്കറു നിക്കറു നിക്കറു, കൈയിടണ്ട കൈയിടണ്ട. ഈ സദസ് ഖുറാന പറയുന്നുണ്ട് അയാളെ കൈയിട്ടിട്ട് ഉദ്ഘാടനാക്കിയ പിന്നമേ നിങ്ങ കൈയിടണോ മക്കാരേ മക്കാരേ. അയാളിപ്പ പറയുന്നുണ്ട് എല്ലാരും കാത്തുകൊണ്ടുള്ളാറ്, എല്ലാരും വീക്ഷണാക്കിയോണ്ടുള്ളാറ്, എല്ലാരും നോക്കിയോണ്ടുള്ളാറ്. അബൂജഹലിന്റെ മനസ്സിലൊരു വിയാറ വന്ന് രണ്ടങ്ങാണ്ടി വലിയാറാണുള്ളോ ഈ മക്കത്തില്, രണ്ടങ്ങാണ്ടി വലിയാറുള്ളോ ആണുള്ളോ ഈ മക്കത്തില്, എല്ലാരും ഇങ്ങനെ നോക്കിയോണ്ടിരിക്കുമ്പല്ലോ സുബ്ഹാനല്ലാഹ് ഒരു രാജകീയ പ്രൗഢിയോടെ ഉള്ള ഒരു വലിയ കുറിച്ച് തോന്നോണ്ടുണ്ടോ, ഒരു സിംഹാസന തോന്നോണ്ടുണ്ടോ, ഇന്ദുതോലും അതുപോലെ ഒരു സിംഹാസനത്തിൽ അബൂജഹലെ വെച്ചിട്ടില്ലേ, ഇന്ദുതോലും അതുപോലെ ഒരു സിംഹാസനത്തിൽ അബൂലഹബ് വെച്ചിട്ടില്ലേ, ഇന്ദുതോലും അതുപോലെ ഒരു സിംഹാസനത്തിൽ ഉത്ബത്ത് വെച്ചിട്ടില്ലേ, ഇന്ദുതോലും അതുപോലെ ഒരു സിംഹാസനത്തിൽ ഷൈബത്ത് വെച്ചിട്ടില്ലേ, ഇന്ദുതോലും അതുപോലെ ഒരു സിംഹാസനത്തിൽ വലീദ് ഇബ്നുൽ മുഗീറ ആരും വെച്ചിട്ടില്ല. അതെല്ലാരും വെച്ചവരെ കാണ്ടി വലിയ പ്രൗഢഗാംഭീര്യത്തെ ഉള്ള ഒരു സിംഹാസന, ഒരു രാജത്തിയുടെ പാലസ് ഉള്ള ഒരു സിംഹാസന തോന്നോണ്ടുള്ളാറ്, അല്ലാഹ് അല്ലാഹ് എല്ലാരും ഇങ്ങനെ നോക്കിക്കൊണ്ടുള്ളാറ്. ഈ സിംഹാസനത്തിൽ ധരിക്കുക മാത്ര പ്രാപ്തി ഉള്ള ഒരാളാറ്. അബൂജഹലിന്റെ മനസ്സിൽ വണ്ട് നണ്ടുകാണ്ടി വലിയ ഒരാളി മക്കത്തുണ്ടോ, ഉത്തുമത്ര മനസ്സിൽ വന്ത് നണ്ടുകാണ്ടി വലിയ ഒരാള് ഈ മക്കത്തുണ്ടോ, വലിയതൊരു മനസ്സിൽ വന്ത് ഞങ്ങളിപ്പൊ കാത്തോണ്ടുള്ള തങ്ങ വണ്ട് കുറെ കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ടില്ല, തങ്ങ വന്ന സാർത്തുക ഞാൻ നണ്ട പൽക്കനിപ്പാട്ടെ, നിങ്ങൾ നക്ക് ദ്വാർക്കണു, ഞാൻ അപ്പമേ പോവേ തങ്ങളെ കൈമുത്തിട്ട്, കാരണം പോയിട്ട് നക്ക് സുബി 10 ഗണ്ടക്ക് നക്ക് നല്ല ബെദിർത്ത് പോണു, നാലെ ജാവു കണ്ണൂർ വാലു കേരളത്തെ കണ്ണൂർ, അത് കഴിഞ്ഞിട്ട് നാലക്കളി ഏണിയാടി വാല് ഏണിയാടി നിങ്ങൾ കാസർഗോഡ്, കാസർഗോഡ് വാല് കഴിഞ്ഞിട്ട് പിറ്റിയണ്ട് സുബൈക്ക് 10 ഗണ്ടക്ക് നക്ക് ചിക്കൻ മംഗ്ലൂർ എത്തണു, സുബൈയുടെ ജാവു തോറ് മീറ്റിംഗ് ജാവു മകരവിടെ പിന്നെ ചിക്കമംഗ്ലൂർ കൽത്തൊട്ടിൽ വാള്. അപ്പൊ അതുകൊണ്ട് തങ്ങ വന്ന സാർത്ഥ നാപ്പുണ്ട്, ഞങ്ങൾ എല്ലാരും തങ്ങൾ ഇപ്പൊ കാത്തുകൊണ്ടുള്ള
അബൂജഹൽ ഉത്ബത്ത് ഷൈബത്ത് വലീദ് ഇബ്നു മുഗീറ എല്ലാവരും കത്തുള്ള റബ്ബേ ആരി ബണ്ട റബ്ബേ അല്ലാ ആ കുർസ് കൊണ്ട് അഞ്ഞപിച്ചിട്ട് അപ്പാ ഇട്ട് കിടവൊരു നേതാവ് കണ്ടോ ഖദീജ ബീഗ റളിയല്ലാഹു അൻഹാ കർട്ടന്റെ പെരവില് നിന്നിട്ട് ഹബീബായ നിവിധങ്ങളെ കടുത്തടായിട്ട് കിട് നൂഴുക്കി സാഗര് നൂഴുക്കി ജൽവാ നൂഴുക്കി ജൽക്കീന തുജ സലാജിദാരെ മദീന സർക്കാരെ ആല സയ്യിദെ കഹിന ജനബേ മുഹമ്മദ് റസൂലുള്ളാഹ് ആദിയമൈത്തേ നൂറുള്ളാഹ് അഹ്മദ് നബി സല്ലല്ലാഹ് അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് ആദരവായ നബിയുള്ളാഹ് ബദറിലും ഏറിയ ശോഭ നബി ബിവി ആമിന തന്റെ സ്വബി വലദുല്ലമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാഹ് آمنا برسول الله جور جلور لا إله جور الله لا إله إلا الله محمد رسول الله സദസ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ട് കിടോ ഹബീബായ നബി തങ്ങ വന്നിട്ട് ആ സിംഹാസനത്തെ മേലെ വെച്ചപ്പോ തന്റെ ഈമാനുള്ള ഉമ്മ മാപ്പിളയുടെ ഇൻസൾട്ട് ആക്കുക മനസ്സ് കണ്ടല്ലേ മാപ്പിളയുടെ മനസ്സ് നൊമ്പലാക്കുക മനസ്സ് കണ്ടല്ലേ നാലാൽമാരെ എതിർന്നു മാപ്പിളയുടെ വന്ന് കീലാക്കിട്ട് കാട്ടണോ എന്നിട്ട് മനസ്സ് കണ്ടല്ലേ ഉമ്മമാര് പെങ്ങന്മാര് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ മാതിരിയാക്കണായതാരെ സയ്യിദത്തുന ബീവി ഖദീജ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ആ തങ്ങളെ നബിതങ്ങളെ കടത്തിട്ട് തൊള്ളു അബൂ ജഹലേ ഈ കാണ്ട പാലസ് നന്ദതല്ല ആ കാണ്ട തനസ് നന്ദതല്ല ഈ കാണ്ട സിംഹാസന നന്ദതല്ല അത് നന്ദ മാപ്പിളയോ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതായി പിക്കട് അതുകൊണ്ട് അബൂ ജഹലെ അതുകൊണ്ട് അബൂ ലഹബ് അതുകൊണ്ട് ഉത്ബത്ത് അതുകൊണ്ട് ഷൈബത്ത് അതുകൊണ്ട് വലീദ് ഇബ്നു മുഗീറ നിങ്ങൾ ചെന്ന പോലെ ഹബീബായ തങ്ങ ഫഖീറല്ലാഹ് ഹബീബായ തങ്ങ മിസ്കീനല്ലാഹ് ഖദീജയുടെ പേരിൽ ഏതല്ല സ്വത്തുണ്ടോ ആ സ്വത്ത് എല്ലാം ഖദീജയുടേതല്ലാഹ് അത് ഖദീജയുടെ പുതിയ പിള്ളയായോ റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുൽ വറാ തഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഞാൻ ചൊന്നോണ്ട് വന്ന വിഷയ ഞാൻ അവിടേക്ക് പിറവ് പോയോണ്ടില്ല ചെമ്മ ഇപ്പറ വന്ന ട്രാക്ക് ചേഞ്ച് ആയിട്ട് ഞാൻ ചൊന്ന വിഷയം എന്തേ ഔലിയാക്കന്മാരെ പേരില് ആട് നേർച്ചാക്കിടെ അർത്ത് കൊടുക്കടേ മർച്ചങ്ങളെ പേരിൽ നേർച്ചാക്കിട്ട് അർത്ത് കൊടുക്കടേ ഇന്നല്ല ഇന്നലിന്നല്ല ഖദീജ ബീവിയുള്ള അവരുടെ പേരിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർത്ത് കൊടുത്തതും ഖദീജ ബീവിയുടെ ചങ്ങായിമാർക്ക് അത് വിതരണാക്കിയതും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് അപ്പാ ഔലിയാക്കന്മാര് സാമാന്യാൽമാരല്ല ഞങ്ങ ഔലിയാക്കന്മാരെ ദൂരകു പോത്തീറ നാനെന്റെ ഈ സദസ്സിലുള്ള അബ്ബ ഉമ്മമാരെയിൽ ചൊല്ലേ നിങ്ങ ഏതായാലും ഔലിയാക്കന്മാരെ ദൂരമില്ല നിങ്ങളെ മക്കും കൂടി നിങ്ങൾ അതേ തെരുവ് വേണോണ്ട് നിങ്ങൾക്ക് ഇനാവുകാണോ അല്ലാണ്ട് നാ വലിയ ബൊമ്പ നന്റെ മോണങ്ങനായ നോ ചാൻസ് രക്ഷപ്പെടുകയില്ല ഒരിക്കലും രക്ഷപ്പെടില്ല ഒരു ബാപ്പ ഔലിയാക്കന്മാരെ ബഹുമാനിക്കട ബാപ്പമാ ഒരു ഉമ്മ ഔലിയാക്കന്മാരെ ബഹുമാനിക്കട ഉമ്മമാ ആ ബാപ്പ വിചാരിക്കണു നന്റെ മോണ് നന്റെ തെരുലേ പറഞ്ഞു ആ ബാപ്പ വിചാരിക്കണു നന്റെ മോണ് നന്റെ തെരുലേ പറഞ്ഞു അതേ ടൈമിൽ ഉണ്ട് സുബ്ഹാനല്ലാഹ് ബാപ്പ മുത്തുപേട്ട പോണ്ട് ബാപ്പ സാനൂർക്ക് പോണ്ട് ബാപ്പ എല്ലാം ഒത്തുകും പോണ്ട് മോണു മോണു ചൊല്ലാ ഹേ തീറാ 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 സാനൂർക്ക് പോ തീറാ ഇഞ്ഞ ഇഞ്ഞ കാറ് പാസ് ആവുമ്പോ ഓൺ ലെഫ്റ്റ് നോക്കിടമേ ഇല്ല എന്ത കാരണ ഓൺ എടുത്ത മോട്ടക്ക് നോക്കിടമേ ഇല്ല ഓൻ ബെതിർത്ത മണ്ടായിട്ടിക്കു പോണ്ട കാർക്കാലത്ത് കയറ്റിക്കു എടുത്തു നോക്കിടേ ഇല്ല എന്ത കാരണ ഈ നോക്കിയെങ്കിൽ ദർഗ കണ്ടുപോവാണ്ട് പേടി ദർഗ കണ്ടുപോയെങ്കിൽ എന്താ ദർഗ കണ്ടുപോയെങ്കിൽ ഇസ്ലാമിന്റെ പുറത്തു
പോയില്ലേ റബ്ബേ അല്ലാഹ്. വേറെ എന്തോ ഇന്നിട്ടല്ല ഇസ്ലാമിന്റെ പുറത്ത് പോകണ്ടാണ്ട് ഒരു പേടി. അങ്ങനെ എന്തോ ഇസ്ലാമിന്റെ പുറത്ത് പോകണ്ടില്ല. മുഞ്ഞാണ്ട് ഒരാൾ പ്രസംഗിച്ചെന്ന് ആ പ്രസംഗം കേട്ട എനക്ക് എ സി ആയിട്ട് തല കീലാക്കേണ്ടല്ലാണ്ട് എനക്ക് വേറെ ദ്വാക്കുകയില്ല. അതുകൊണ്ട് അത് മാത്രമാക്കി. ഒരാൾ പ്രസംഗിക്കണേ ഇപ്പൊ നല്ല ലാപ്ടോപ്പിൽ ആ പ്രസംഗം ഉണ്ടോ? ആ പ്രസംഗത്തെ അർത്ഥം എന്തിനാണ് ചൊല്ലണോ? എന്തൊരു പ്രസംഗ സുബ്ഹാനല്ലാഹ്. വേറെ ഒരാളെ ബഗ്ഗെ ചൊല്ലേ അയാൾ വലിയ തൗഹീദ് റാല്. എത്രത്തോളം വലിയ തൗഹീദ് റാല് ചെന്നെങ്കില് അയാൽ തിണ്ടിട്ട് വിസർജനാക്കണതുണ്ടല്ലേ, അതിന്റെ പേര് നിങ്ങൾ ഇപ്പൊ ചൊന്നണ്ട, തിണ്ടിട്ട് വിസർജനാക്കണത്. ആ ബസ്തിൽ പോലും തൗഹീദ് ഉണ്ടോ? ഇനിയിപ്പോ വേറെ എന്തൊരു തൗഹീദ് വേണ്ടിട്ടില്ല. തിണ്ടിട്ട് പർത്ത് പോണ്ട ബസ്തിൽ പോലും തൗഹീദ് ഉണ്ടോ? അപ്പൊ നിങ്ങൾ നോക്കുള്ള അപ്പൊ ഇതൊരു അവസ്ഥ എന്തരേ? ഇത് ഇങ്ങനെ പോയെങ്കിൽ എവിടെ എത്തൂക്കണോണ്ടില്ലേ? ഓ തങ്ങളെ മക്ക ഒരിക്കലും ഔലിയാക്കന്മാരെ ദൂരെ മക്കാവ തീറ. ബാപ്പാ നിങ്ങളെ മക്ക ഔലിയാക്കന്മാരെ ദൂരെ മക്കായി പോയെങ്കിൽ നിങ്ങൾക്ക് കബറിൽ നെമ്മതിയായിട്ട് കിടക്കതാവില്ല കേട്ടോ. കാരണം എന്തോ? നല്ല മക്ക ഉള്ള ബാപ്പാണ്ടായെങ്കില് നല്ല മക്ക ഉള്ള ഉമ്മാണ്ടായെങ്കില് ആ ഉമ്മകും ബാപ്പകും സ്വർഗത്തില് വലിയ പവറുണ്ട്. ഞങ്ങളെ മക്കൾക്ക് ദുനിയാവിടെ പഠിപ്പ് കൊടുക്കണ്ടാട്ടല്ല നാ ചൊന്നോണ്ടുള്ളോ. ഞങ്ങളെ മക്കൾക്ക് ദുനിയാവിടെ പഠിപ്പ് കൊടുക്കരുത്. ആയെങ്കിലും ഞങ്ങളെ മക്കൾക്ക് ഖുർആൻ പഠിപ്പാട്ട് മറക്കണ്ട. കബറിൽ കിടന്നിട്ടിക്കുമ്പോ സയൻസിലെ ക്വസ്റ്റ്യൻ വണ്ടില്ല, കബറിൽ കിടന്നോണ്ടിക്കുമ്പോ ആർട്സിലെ ക്വസ്റ്റ്യൻ വണ്ടില്ല, കബറിൽ കിടന്നോണ്ടിക്കുമ്പോ കോമേഴ്സിലെ ക്വസ്റ്റ്യൻ വണ്ടില്ല. കബറിൽ വണ്ട ക്വസ്റ്റ്യൻ എന്തോ മൻ റബ്ബുക. കബറിൽ കിടന്നിട്ടുള്ള മനുഷ്യ നിന്റെ റബ്ബാരുല. വമൻ നബിയുക. കബറിൽ കിടന്നിട്ടുള്ള മനുഷ്യ നിന്റെ നബിയാരുല. വമാ കിതാബുക. കബറിൽ കിടന്നിട്ടുള്ള മനുഷ്യ നിന്റെ കിതാബേതുല. കബറിൽ കിടന്നിട്ടുള്ള മനുഷ്യ വമാ ഇമാമുക. ഒരാള് മരിക്കുക കിടക്കുന്ന ടൈമില് സമാഹർത്താകണോ ഹബീബ റസൂലുള്ളാഹി. ഹബീബ റസൂലുള്ളാഹി നിവിധങ്ങ ചെന്തോ ഒരാള് മരിക്കട മുന്നോലു ഞങ്ങളെ റൂഹ് പിടിക്കണ ഒരു മലക്കുണ്ടല്ലേ അല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം അല്ലേ റൂഹ് പിടിക്കണ മലക്. ആ അത് കറക്റ്റ് പഠിച്ചിരാറ്. എന്ത് കാരണം പഠിച്ചില്ലെങ്കിൽ പേടിയാവും. അസ്രായീൽ അലൈഹിസ്സലാം വന്നിട്ട് നിന്റെ പേര് എന്തിനായിട്ട് ഫസ്റ്റ് കേട്ടേങ്ക? അപ്പൊ അതുകൊണ്ട് അസ്രായീൽ അലൈഹിസ്സലാം ഒരാള് മരിക്കട മുന്നോലു 366 വട്ട ആ മനുഷ്യടെ മൂത്തുക നോക്കൂ. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തസ്കിറത്തുൽ ഖുർത്തുബി നന്റെ മൂത്തുക എത്ര വട്ട നോക്കി തീർത്താ പടച്ച റബ്ബ് കൊന്തു. നിങ്ങളെ മൂത്തുക ചിലപ്പോ ഇപ്പായിട്ട് കുതുള്ളങ്ങവല പേടിച്ച് ഓടിട്ടും കാര്യല്ലേ. അസ്രായീൽ പെരോലെ വണ്ട് 365 വട്ട ഫിനിഷ് ആയിട്ട് ഇപ്പൊ ഒടുക്കത്തെ ഒരു നോട്ടായെങ്കിൽ ഷാനൂർ മഖാമ ദർബാറിൽ ഔഫൽ സഖാഫി വാദര സദസ്സിൽ ഒരു ബാപ്പ മൂത്തായിട്ട് അങ്ങനെ കണ്ടെങ്കിൽ ആ ബാപ്പയുടെ മൂത്തുക അസ്രായീൽ അലൈഹിസ്സലാം 366 നോട്ട ഫിനിഷ് ആക്കി. 366 നോട്ട എത്ര നോട്ട തീന്നിട്ട് ആറ് കൊന്തു? ആറ് കൊന്തില്ല, ആറ് കൊന്തില്ല. ചിലപ്പോ ഒരേ ഒരു നോട്ട ഇങ്ങനെ നോക്കി വെച്ചമയല്ലേ 366 വട്ട. ഇത് ചൊല്ലുമ്പോ പേടിയാവില്ലല്ലേ? ഇല്ല ഞങ്ങ അത്ര നോട്ട എന്തോ ആയിട്ടിക്കാല. കാരണം ആ നോട്ട പറഞ്ഞെങ്കിൽ കുറെ ഷുഗർ പറഞ്ഞു, കുറെ പ്രഷർ പറഞ്ഞു. അതെന്തു വേണ്ട? വേണ്ട മൂടവിത്രട ഒരു ബാലക്കാറ. സുബ്ഹാനല്ലാഹ്. ബാംഗ്ലൂരിലെ റൂട്ടിൽ കുശാലനഗർ ചൊല്ല റായത്തില് അല്ലാ ഒരു ബാലക്കാരുടെ മരിപ്പ് എങ്ങനെ വണ്ടേണ്ട് ചൊല്ലുകൊണ്ടോ കൊറിയ നാല് മൂന്നോല് മൂടവിത്രട ഒരു ബാലക്കാറ മരിച്ചില്ലേ? വാട്സപ്പില് നിങ്ങ നോക്കില്ലേ? ഫേസ്ബുക്കില് നിങ്ങ നോക്കില്ലേ? എല്ലാവർക്കും ആ അഭിഷേകം തായില്ലേ? സാനൂർ മഖാമിടെ ദർബാറിൽ വെച്ചിട്ട് നൗഫലിടെ പ്രസംഗിച്ചോണ്ടിക്കുമ്പോ അത്താക്കുള്ള ഒരേ ഒരു സറ ഈ സദസ്സിലുള്ള ഹിരിയങ്ങളെ സാക്ഷിനെപ്പാട്ടിട്ട്, പാലക്കാരങ്ങളെ സാക്ഷിനെപ്പാട്ടിട്ട്, ചെറിയ പൊടിമക്കളെ സാക്ഷിനെപ്പാട്ടിട്ട് ഉത്തരം കിട്ടുന്നുണ്ട് ഈമാനുള്ളൂ.
ഉമ്മമാരെ പെങ്ങന്മാരെ സച്ചിനെ പാട്ടിട്ട് ഞാനുടെ ദ്വാരനോട്ടില്ല അല്ലോ ആ വഫാത്തായി പോയ മറിച്ചു പോയ മൂടപുത്ര ബാലക്കാരോടോ നീ സ്വർഗത്ത് കെട്ടുമാറ്റി അല്ലോ ജീവനത്തിൽ വന്നുപോയ തപ്പുങ്ങുണ്ടോ ഈ മസലത്ത് മറപ്പെട്ട് കിടന്നിട്ടുള്ള മഹാന്റെ മറക്കത്ത് കൊണ്ട് നീ മാപ്പാക്കല്ലോ ഈ സദസ്സര ഒരു പെൽച്ചവര് പെൽക്കുറു ഒരു പ്രകാശ ഒരു പ്രഭേ ആ ബാലക്കാരുടെ കബറുകൾ നീ എത്തുമാട്ടല്ലോ ആരെങ്കിലും വിചാരിച്ച് നറാ ബാലക്കാരെ മരിക്കണാട്ട് ആ ബാലക്കാരെ വിചാരിച്ചാണ് ആ ബാലക്കാരുടെ ഉത്തരങ്ങൾ വിചാരിച്ചാറോ ഇല്ല ഇല്ല കുശാല നഗര ചുണ്ടറായത്തിലോ അല്ലാ ബസ്സില് പോകുമ്പോ നക്ക് കിട്ടിയ വിഷയം ആ ചെന്നോട്ടുള്ള ബസ്സിൽ പോയോണ്ടിരിക്കുമ്പോ അതേ ഒരു മോത്ത് ബസ് നിപ്പാട്ടിയപ്പാ ആ ബസ്സിലെ പർത്തകിൽ ഞാറല്ലോ ഇരിഞ്ഞിട്ടൊരു മോത്ത് മൂത്തര വീട്ടുക പോയാറല്ലോ അല്ലാ 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 ഇങ്ങനെ ഡ്രൈവിംഗ് ആക്കിയോട്ടില്ല ഇങ്ങനെ കയ്യിൽ സ്റ്റിയറിംഗ് ഇല്ല ഓ മനുഷ്യ ഞങ്ങൾ എത്ര ശ്രദ്ധ വെച്ചെങ്കിലും കറിയുണ്ടോ എതിർന്ന് പണ്ടവനത്തിൽ തപ്പിട്ട് വന്നെങ്കിൽ പോയില്ലേ എതിർന്ന് പണ്ടവനത്തിൽ കുടിച്ചിട്ട് വന്നിട്ട് പോയെങ്കിലേ എല്ലാം ചെയ്യുന്നില്ലേ ബാലക്കാറോ ഞങ്ങൾ നിയന്ത്രിച്ചിട്ട് കാര്യമുണ്ടോ ഞങ്ങൾ നിയന്ത്രണാക്കിയിട്ട് കാര്യമുണ്ടോ ഉത്തരവി തെളിഞ്ഞപ്പാ എതിർന്ന് വന്ന ഒരു ഗാഡി ആ ഗാഡി നിപ്പാക്കിട്ടുള്ളൊരു ഗാഡി കുത്തറു നിപ്പാട്ടിട്ടുള്ളൊരു ഗാഡി സുബ്ഹാനല്ലാ ഉത്തരവീത്തുക വന്ന ചെണ്ട ബാലക്കാരുടെ മേലെ തട്ടൊരു അല്ലാഹുടെ തീരുമാനം പടച്ചറപ്പെടെ തീരുമാനം ഒരു ബാലക്കാരെ മരിക്കണു പിന്നൊരു ബാലക്കാരെ സലാമത്താവണോ അത് വേറെ ഒരാളെ തീരുമാനമല്ല അത് ഞാൻ തീരുമാനിച്ചിട്ട് ഫലയില്ല അത് നിങ്ങൾ തീരുമാനിച്ചിട്ട് ഫലയില്ല അത് തീരുമാനിക്കണായതാരേ യാ അല്ലാ ഖാലിഖായ അല്ലാ അല്ലേ റാസിഖായ അല്ലാ അല്ലേ ആ മറിച്ചിട്ടുള്ള ബാലക്കാരക സ്വർഗം കൊടുക്കല്ലോ കൂട്ടത്തിൽ ഹോസ്പിറ്റലിൽ കിടന്നോണ്ടുള്ളോ പടച്ചറബെ ഓപ്പറേഷനക്ക് വിധേയമാക്കിയിട്ടുള്ളോ അസുവീര ചെണ്ട ബാലക്കാരക ഈ കമിലായ ശിവ കൊടുക്കല്ലോ ആഫിയത്ത് കൊടുക്കല്ലോ ആ തടിക എന്തും തുന്തരാവാത്ത രൂപത്തിൽ ആ മോണ്ട ഉമ്മയും ബാപ്പകോ നീ തിരിച്ചു കൊടുക്കല്ലോ ശൗല്ല മീത് തങ്ങളെ മറക്കത്ത് കൊണ്ടു ഇത് ആക്ക് നീ ഉത്തര കൊടുക്കല്ലോ ഞാൻ ചെന്നോണ്ട് വന്നോ ഒരാള് മരിക്കുക പോകുമ്പ സമാഗമനം വെച്ചിട്ട് കേൾക്കണോ ഇമാമ ഖുർത്തുബി റളിയല്ലാഹു അൻഹു തദ്കിറത്തുൽ ഖുർത്തുബി ചൊല്ല കിതാബ് എഴുതി വെച്ചിരു ഒരാള് മരിക്കുക പോകുമ്പോ ചണ്ട് ശൈത്താന്മാരെ വണ്ടാറ് ചണ്ട് ശൈത്താന്മാരെ വണ്ടാറ് എല്ലാരും മുട്ടം വണ്ടാർ രണ്ട് ശൈത്താന്മാർ ഒരാൾ മരിക്കോ പോകുമ്പോ ഈ സദസ്സിലുള്ള എല്ലാവരും ഗമനം വെച്ച് കേൾക്കും മരിക്കൊക്കെ പോകുമ്പോ മൻ ഹലറഹുൽ മൗത്ത് മൗത്ത് മരിപ്പ് മുട്ട വന്നവന്റെ ബൽത്ത മോത്തൊരു ശൈത്താൻ എടുത്ത മോത്തൊരു ശൈത്താൻ ശൈത്താനാനി വാഹിദുൻ ഫി യമീനിഹി വൽ ആഖറു ഫി ഷിമാലി രണ്ട് ശൈത്താൻ ബണ്ട് രണ്ട് ശൈത്താൻ ആ ബണ്ട് ഏ അങ്ങനെ ഒന്നുമില്ല നക്ക് നിന്റെ മുട്ട ശൈത്താൻ ബണ്ടില്ല നിന്റെ മുട്ട ആറ് പറു ശൈത്താൻ നല്ല കാക്കട്ട് അങ്ങനെ ആറു സ്വന്തം ആറും ഇതാക്കും വേണ്ട രണ്ട് ശൈത്താൻ ബണ്ട് ബണ്ട് സുബ്ഹാന ജലജല ഇത് ചൊല്ലുമ്പോ ഇങ്ങനെ അർശത്ത് നോക്കിടേ അർശത്ത് നോക്കിട്ട് കാര്യമല്ല തീരുമാനല്ലേ അത് രണ്ട് ശൈത്താൻ ബണ്ട് ഒന്ന് ബൽത്തമോത്തു ഒന്ന് എടുത്തമോത്തു കിതാബിന്റെ പേര് ചൊന്നേ തസ്കിറത്തുൽ ഖുർത്തുബി ഇമാം ഖുർത്തുബി തങ്ങളെ കിതാബ് തങ്ങളെ ബദർ തഫ്സിൽ ഉണ്ടാ കിതാബ് ഇമാം ഖുർത്തുബി തങ്ങളെ കിതാബ് തസ്കിറത്തുൽ ഖുർത്തുബി രണ്ട് ശൈത്താൻമാർ ബണ്ടാ ആ രണ്ട് ശൈത്താൻമാർ വരുമ്പോ എങ്ങനെ ബണ്ടോ ഒരു ശൈത്താൻ ബൽത്തമോത്തിൽ ബണ്ട് പിന്നൊരു ശൈത്താൻ എടുത്തമോത്തിൽ ബണ്ട് ബൽത്തമോത്തുല ബണ്ട് ശൈത്താന് ആര രൂപത്തിൽ കൊന്നുണ്ടോ ബൽത്തമോത്തുല ബണ്ട് ശൈത്താൻ ആര രൂപത്തിൽ ശൈത്താന് ശൈത്താന്റെ രൂപത്തിൽ വന്നെങ്കിൽ ഞങ്ങൾക്ക് വേഗം കൊന്താവോ ഇത് ശൈത്താന് വന്നുറോണ്ടു അതേ ടൈമില് ശൈത്താന് ശൈത്താന്റെ രൂപത്തിൽ വണ്ടാല്ലോ ഇമാമീങ്ങ കിതാബിൽ എഴുതി വെച്ചത് കണ്ട് ചെണ്ട് ശൈത്താന്മാര് വരുമ്പോ ആ ശൈത്താന് ആര രൂപത്തിൽ വണ്ട വന്നുണ്ടോ ബൽത്ത ഭാഗത്തുള്ള ശൈത്താന് ബണ്ടോ സ്വന്ത പാപ്പാടെ രൂപത്തിലായിട്ടിക്കട സ്വന്ത അബ്ബട രൂപത്തില് സ്വന്ത അബ്ബട രൂപത്തിൽ ബൽത്ത മൂത്തിൽ വന്നതൈക്കട ഒരു ശൈത്താൻ
പിന്നെ ഇടത്തെ ഭാഗത്തിൽ വന്ന ശൈത്താന പൽത്തമോത്തിൽ വന്ന ബാപ്പാടെ രൂപത്തിൽ വന്ന ശൈത്താന് ഈ മരിക്കുക കിടന്നിട്ടുള്ള ആലയിൽ ചൊല്ലു യാ ബുനയ്യ വിളിക്കണവേ അങ്ങനെ നന്റെ മോനെ നന്റെ ബംഗാറകട്ടെ നന്റെ മോനെ മക്കളുടെ കലോ ചൊല്ലു തീരാ ഉസ്താദ് ആറ് മക്കളുടെ കലോ ചൊല്ലുല്ലേ ആർ ചൊന്നെ കൊറിയങ്ങ ചൊല്ലാർ ചൊല്ലുല്ലേ എങ്ങനെ ചൊല്ലേ വന്നുണ്ടാ എങ്ങനെ ചൊല്ലേ ഐഷ ഐഷ ഇതാ തന്റെ കയ്യിൽ ഒരു ബസ്തുണ്ട് തന്റെ ഇങ്ങനെ കൈ ഇങ്ങനെ ആയിഷ മുട്ട വന്നാൽ കിടാ എന്തിനാ ബി എന്തിനാ ബാപ്പ ഇതാ എന്തിനോ എന്തില്ല തങ്ങ ചൊല്ലെ നോക്കൂ മക്കളൊട്ട എത്ര പിർസ കാട്ടുണ്ട് തങ്ങ ചൊല്ലെ നോക്കൂ ഒരു ബാപ്പ ഒരു ഉമ്മ അതല്ലെങ്കിൽ ആറും ഒരു കിടാവിടെ മുട്ട വിളിച്ചിട്ട് മോളെ ഇതാ നിക്കിടാ വിളിച്ചോ കിടാവ് മുട്ടമുണ്ട് നോക്കൂ നോക്കുമ്പോ ബാപ്പയുടെ കയ്യിൽ എന്തും ഇല്ലെങ്കിൽ അത് ബാപ്പ ചൊന്നെ കലപൂണ്ട് കാല റസൂലുള്ളാഹി കലവാവുക അത്തരമേ സുബ്ഹാനല്ലാഹ് ഒരു ആചാര മുട്ട ഒരാൾ പോയി ആചാര മുട്ട പോയി ആര് ഒരു സംസ്ഥ നടപ്പാട്ട ഒരാൾ പോയി ആചാര മുട്ട പോയിട്ട് കേട്ട് താചാരേ ഞങ്ങൾ ഒരു തർസ് കെട്ടുപാട്ടിയുണ്ടുള്ള സംസ്ഥ കെട്ടുപാട്ടിയുണ്ടുള്ള നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് തരണം ആചാര ചെന്തു നിന്റെ കയ്യിൽ എന്തും ഇല്ല നിന്റെ കയ്യിൽ എന്തും ഇല്ല അങ്ങനെ ഇങ്ങനത്തെ ആൾമാരെന്തോ ഈ സദസ്സിലാണ് അവരിക്കട നിന്റെ കയ്യിൽ എന്തും ഇല്ല അങ്ങനെ വന്നെ ഉസ്താദ് പോയിട്ട് പോയപ്പ ഈ ചൊന്ന പൽക്ക ഉൽഗത്തെ യജമാന്തി ഹോം മിനിസ്റ്റർ അയിമ കേട്ടല്ലേ അയിമ ഒരു ചെറിയ കൺഫ്യൂഷൻ അയിമ പർത്ത് വന്ന് കേട്ട് തല്ല നിങ്ങ കലവ് ചൊന്നല്ലേ ബാബ ഗോഡ്രേജിൽ ഉണ്ടല്ലേ നാ നോക്കിയല്ലേ മുഞ്ഞാണ്ട് 2000 നോട്ട് അട്ടി കോന്ന് വെച്ച് അതിൽ ഒരു 2 നോട്ടെങ്കിലും കൊടുത്തെങ്കിലും ഒരു 4000 അല്ലേ പോണ്ടേ അതൊക്കെ ചമ്മ ജി എസ് ടി എന്തും ഇല്ലല്ലേ അല്ല അതൊക്കെ ചമ്മ ജി എസ് ടിയുടെ പ്രോബ്ലം എന്തും ഇല്ലല്ലേ അപ്പൊ ഇയാൾ ചൊന്നേ നാ കലവ് ചൊന്നല്ലേ എന്റെ കാരണം അത് നാന് ചൊന്നെന്തിരേ നാ ചൊന്നേ കയ്യിലില്ലാട്ടല്ലേ ഗോഡ്രേജിലുണ്ടു നാ ചൊന്നെന്തിരേ കയ്യിലില്ല ഗോഡ്രേജിലുണ്ടു കളവല്ലല്ലേ അത് വഞ്ചന കളവല്ല വഞ്ചനയുണ്ട് ചൊന്നുകൊണ്ട് വന്നു മക്കളെ മുട്ട വിളിച്ചിട്ട് ഇതാണ്ട് വിളിക്കടെ കാട്ടുമ്പോ കയ്യിൽ എന്തും ഇല്ല അങ്ങനെ ആ ചൊന്ന വിഷയം ഇറക്കണ്ട ചണ്ടാല് വണ്ട് ബലത്തുമോത്ത് വന്നിട്ട് ശൈത്താന് വന്നിട്ട് സ്വന്തം ബാപ്പട രൂപത്തിൽ വന്നിട്ട് രച്ചിട്ട് ചൊല്ലയാ ബുനയ്യ ഓ നന്റെ മോനെ ഇന്നീ കുന്തു അലൈക ഷഫീഖ ഞാൻ നിന്റെ വലിയ പിറസ കാട്ടിട്ട് എന്നെ ബാപ്പായിട്ടില്ലേ വനക്ക മുഹിബ്ബ നിന്റെ വലിയ പിറസ കാട്ടിട്ട് എന്നെ ബാപ്പായിട്ടില്ലേ വലാക്കിൻ മുത്തു അല ദീനിൻ നസ്വാറ മോനെ നാൻ മർച്ചിര മുസ്ലിമായിട്ടല്ല മോനെ നാൻ മർച്ചിര നസറാനിയായിട്ടായിട്ട് കിട് ബഹുവ ഖൈറുൽ അദിയാ അതുകൊണ്ട് നീനും മരിക്കണായത് നസറാനിയായിട്ടായിട്ട് കിട് കാരണം അത് ദീൻ്റെ കൂട്ടത്തിൽ ഖൈറായ ദീനായിട്ട് കിട് പിന്നെ ബണ്ടോ വല്ലതി അലാ ഷിമാലിഹി ബഹുമാനപ്പെട്ട തങ്ങ തങ്ങ എല്ലാവരും കാത്തു വെച്ചിട്ടുള്ളേ ബഹുമാനപ്പെട്ട കല്ലേരി തങ്ങ മുഹ്സിൻ തങ്ങളെ വേദിക്കുക വന്നോണ്ടുണ്ട് അല്ലാഹു തആല തങ്ങ സമയത്ത് ഉള്ളേ എല്ലാ തങ്ങന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ ബിബറക്കത്ത് ബിസ്മില്ലാഹി തോല അൽ ബാദിറു അലൈനാ മിൻ സനിയാതിൽ വദാ വജബ شكر علينا ما دعا لله دعا إلا مؤمنين അദൂറ നിക്കട എല്ലാ മോമിനീങ്ങ ഞങ്ങളെ ഈ ഗ്രൗണ്ടുകൾ പറഞ്ഞു
തങ്ങ അൽഹംദുലില്ലാ ഞങ്ങളെ സ്റ്റേജിൽ എത്തിത്ത് ഇൻഷാല്ലാ ഇനി തങ്ങളെ ഉപദേശവും തങ്ങളെ ഭക്തിപൂർണ ആയ ദുആ നിങ്ങൾ എല്ലാവരും കാത്തോണ്ടുള്ള അതായിട്ട് ഈ ബാക്കിൽ കുറെ അങ്ങ് നിൻറാറ് ഇനി കുറുസ് കാലുണ്ട് കുറുസിൽ വന്ന് വെച്ചെങ്കിലുള്ള പവർ വേരമേ നിക്കട ദ്രവിധ വേരമേ അതുകൊണ്ട് നല്ല മോമിനിങ് ആ ബാക്കിലുള്ള ഒന്ന് എഞ്ചിട്ട് എതിർത്ത കുറുസുലേക്ക് ഞങ്ങൾ ഒരു കുറുസിൽ വെച്ചില്ലെങ്കിൽ ഷെയ്ത്താൻ വന്നിട്ട് ആ കുറുസിലേക്ക് പിന്നെ അത് വലിയ അപകടമാവും പിന്നെ ഞങ്ങൾ എത്ര ആമയും ചെന്നിട്ടും കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ബാക്കിലുള്ള ഒന്ന് എഞ്ചിട്ട് മുന്നോട്ട് തേക്കു തങ്ങൾ ഞങ്ങളെ സദസ്സുണ്ട് ചെമ്മേ ലേറ്റാക്ക് പാട്ട കുത്തിയറ എല്ലാം ഒന്ന് എതിർ വെച്ചെങ്കിൽ ഈ ബാക്ക് വെച്ചിട്ട് നക്കനിക്ക് കൊന്തില്ലാത്തങ്ങണ പേരിക്കട്ടെ എന്നാ പിന്നെ ഒന്ന് മുമ്പോട്ടൊന്ന് കയറിയിരിക്ക സ്വല്പ മുന്ത ബന്ധു കുളിത്തുകൊള്ളിരി ഇനിയിപ്പോ എല്ലാ ഭാഷയിലും ആയിത്തല്ലേ ബിസ്മില്ല ആ ദൂരെ നിൽക്കുന്ന ആൾമാരെല്ലാം ഒന്ന് സദസ്സിൽ വന്ന് നീക്കുറു ഇൻഷാല്ലാ തങ്ങളെ ഭക്തിപൂർണമായ ഉപദേശവും എല്ലാം നടക്കുകൊണ്ട് അല്ലാഹു തആല തങ്ങളുടെ ആഫിയത്തുള്ള ദീർഘാശ കൊടുക്കട്ടെ ഞാൻ ഈ ചൊന്ന വിഷയം ചെന്നിട്ട് ഞാൻ പാട്ടെ ചൊന്നുകൊണ്ട് വന്ന് മരിക്കുക കിടക്കുന്ന ആള് ബൽത്ത മോത്തിൽ ബാപ്പട രൂപത്തിൽ വന്നിട്ട് ഷെയ്ത്താൻ ചൊല്ലു മോനെ ഞാൻ എന്റെ ബാപ്പായിട്ട് ഇന്ന് ഞാൻ നസ്രാനിയായിട്ട് ചത്തെ അതുകൊണ്ട് നീനും അങ്ങനെ ചാവണു കാരണം യഹുവ ഖൈറുൽ അദിയാൻ അത് നല്ല ദീനായിട്ട് കിടേ സുബ്ഹാനല്ലാഹ് പിന്നെ ഇടത്തെ ഭാഗത്തിൽ വന്നിട്ടുള്ള പിശാചി ഉമ്മട രൂപത്തിൽ വന്നു ഉമ്മട രൂപത്തിൽ വന്നിട്ട് ആ ശൈത്താഞ്ചലിന്റെ പൽക്കയന്ത്രോ യാ ബുനയ്യ നന്റെ മോനെ കാന ബതുനി ലക വിആ നന്റെ ബാര് നിക്ക് ഒരു പക്കായിട്ടിൻ തല്ലേ നന്റെ ബാര് നിക്ക് ഒരു പക്കായിട്ടിൻ തല്ലേ നന്റെ ബാര് വസദി ലക സഖാ നന്റെ മൊല ഉണ്ടല്ലേ നന്റെ സ്ഥലം ഉണ്ടല്ലേ അതിനിക്ക് കുടിക്കട ഒരു ഗ്ലാസ് ആയിട്ടിൻ തല്ലേ ഒരു കോപ്പായിട്ടിൻ തല്ലേ വസഖദി ലക വിത്വാ മോനെ നന്റെ തൊട ഉണ്ടല്ലേ ആ തൊടനിക്ക് ദൈക്കുള്ള ഒരു പക്കായിട്ടിൻ തല്ലേ ചവിട്ടുള്ള ഒരു പക്കായിട്ടിൻ തല്ലേ വലാക്കിൻ മുത്വല ദീനിൽ യഹൂ ആയങ്കാ നാൻ മർച്ചര എങ്ങനെ കൊന്തുണ്ടാ യഹൂദിയുടെ ദീനിലായിട്ട് കിടന്നെ ജീമ പോയിടോ അതുകൊണ്ട് വഹുവ ഖൈറുൽ അദിയാ ആ യഹൂദിയുടെ ദീനുണ്ടല്ലോ അത് ദീന്റെ കൂട്ടത്തിൽ ഒരു ഖൈറായ ദീനായിട്ട് കിടേ അതുകൊണ്ട് നീ മുസ്ലിമായിട്ട് മരിക്കണ്ട നീ ഒരു യഹൂദിയായിട്ട് ചാവണു നന്റെ ഈമാനുള്ള ബാലക്കാർ ചങ്ങാടിമാരെ അങ്ങനത്തെ ഒരു പരിസ്ഥിതി നങ്ങളും വരകൊണ്ടു ആ ടൈമിൽ നങ്ങൾ സലാമത്താവണോ ശൈത്താന്റെ ഉപദ്രവത്തിട്ട് സലാമത്താവണോ അങ്ങനെ ഒരു സലാമത്ത് നങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഔലിയാക്കന്മാരെ കാവൽ വേണു അമ്പിയാക്കന്മാരെ കാവൽ വേണു തങ്ങന്മാരെ ദുആ വേണു ആലിമീങ്ങളെ ആശീർവാദ വേണു ഔലിയാക്കന്മാരെ കാവൽ കിട്ടാത്തോടുക അമ്പിയാക്കന്മാരെ പൊരുത്ത കിട്ടാത്തോടുക തങ്ങന്മാരെ ദുആ കിട്ടാത്തോടുക ആലിമീങ്ങളെ ആശീർവാദ കിട്ടാത്തോടുക മരിക്കട ടൈമിൽ സലാമത്താവുക ചാൻസ് ഇല്ല കേട്ടോ അതുകൊണ്ട് എല്ലാ പരിഷ്കാര വൽച്ചരൂ എല്ലാ ഫാഷന് വൽച്ചരൂ തന്റെ സദസ്സിലുള്ള ഉമ്മമാരെയിലെ ചൊല്ലട്ട നിങ്ങ ചമ്മ ഖുർആനോതൊരു മഗരിബിടെ പിന്നെ സിനിമ നോക്കരുത് നിപ്പാട്ടൊരു സീരിയൽ നോക്കരുത് നിപ്പാട്ടൊരു സ്വലാത്ത് ഓതര പെണിങ്ങ സിനിമ നോക്കിടാറല്ലേ ഖുർആനോതര പെണിങ്ങ സിനിമ നോക്കിടാറല്ലേ എപ്പോഴും സ്വലാത്ത് കിതാബ് കയ്യടപ്പിച്ചിട്ട് മടിയിൽ വെച്ചിട്ട് സ്വലാത്ത് കിതാബ് നോക്കിട്ട് സ്വലാത്തുകളുടെ ദിക്റുകളുടെ റാത്തീ ബോധറോ പെണിങ്ങ സീരിയലിന്റെ മുന്നിലോ ജപസിരിക്കിടാറല്ലേ ഒരു സിനിമ വേണ്ട ഒരു സീരിയൽ വേണ്ട ഒരു പട്ടുറുമാല് വേണ്ട ഒരു റിയാലിറ്റി ഷോവും വേണ്ട ഒരു മ്യൂസിക് പാട്ടും കേൾക്കണ്ട അന്യ പെണ്ണിടയിൽ വാട്സപ്പില് ചാറ്റിംഗ് വേണ്ട ഫോണില് പൽക്ക വേണ്ട കോളേജുകൾ പഠിക്കുക പോണ്ടോ ഡിഗ്രികൾ പഠിക്കുക പോണ്ടോ ഈമാന് കിട്ടി മരിക്കണോണ്ട് വിചാരിക്കണോ നല്ലങ്ങായിട്ടുള്ള പെൺമക്കലയിൽ കൊല്ലണ്ട നിങ്ങൾ നന്റെ പെങ്ങന്മാരുടെ രൂപത്തിൽ വന്നോണ്ടുള്ള നന്റെ ഇലങ്ങമാരുടെ രൂപത്തിൽ വന്നോണ്ടുള്ള ഒരു അന്യാനിടയിലും ഒരു ചാറ്റിംഗും വേണ്ട ഒരു ബെടക്കായ പെരുസും വേണ്ട ഒരു ലൈക്കും വേണ്ട ഒരു ലൈനും വേണ്ട ഒരു കമന്റും വേണ്ട ദുനിയാവിടെ പെരുസല്ല വേണായോ നിന്റെ പെരുസത്തെ ഉമ്മമാരെ ഖുർആനോതൊരു
എല്ലാ മകരബട പിന്നെ തബാറക സൂറത്ത് ഓതരൂ. തബാറക്ക് സൂറത്ത് ഓതിയ ഉമ്മടെ കബറുകൾ ചോദ്യമണ്ടില്ല, കബറുടെ അതാവില്ല. രാജാവ് ഇതാ മക്കാറ്റിൽ വാക്കാൻ സൂറത്ത് ഓതൊരു വാക്കാൻ സൂറത്ത് ഓതിയെങ്കിലും അതേ ദാരിദ്ര്യമണ്ടില്ല. എത്ര വലിയ സീക്കുന്നെങ്കിലോ, എത്ര വലിയ കടയുന്നെങ്കിലോ, എത്ര വലിയ സമസ്യയുണ്ടെങ്കിലോ, എത്ര വലിയ ടെൻഷനുണ്ടെങ്കിലോ, എല്ലാത്തിനും പരിഹാരം ഖുർആനായിട്ട് കിടകട്ടോ. ഔലിയാക്കന്മാരെ പരിഹാരമായിട്ട് കിടാറ് കേട്ടോ. ഒരു ജ്യോതിഷരുടെ മുട്ടം പോകണ്ട, ഒരു ഭട്ടരുടെ മുട്ടം പോകണ്ട, ഒരു പൂജാരിയുടെ മുട്ടം പോകണ്ട. ഒരു ദേവസ്ഥാനത്തെ എതിരുകൾ പോയിട്ട് നേർച്ച വെച്ചിട്ട് തേങ്ങ വിട്ടു പാട്ടണ്ട. മരിക്കുമ്പോ ഈമാന് കിട്ടാല. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുമില്ലേ, ഞാനിത് ഗൗരവത്തിൽ ഒന്നുകൊണ്ടില്ല. കൊറിയ പെണ്ണിനൊരു ആദത്തുണ്ട്, ജ്യോതിഷന്മാരെ മുട്ട പോണ്ട സ്വഭാവമുണ്ട്, പൂജാരി മുട്ട പോണ്ട സ്വഭാവമുണ്ട്, പട്ടന്മാരെ മുട്ട പോണ്ട സ്വഭാവമുണ്ട്. ജ്യോതിഷര മുട്ട പോയങ്ങോ, അതേ അങ്ങ് ഖുർആന്റെ മേലെ നമ്പിക്കയില്ല കേട്ടോ. ഖുർആന്റെ മേലെ നമ്പിക്കയില്ലാത്തങ്ങ് ഈമാൻ കിട്ടി മരിക്കുകവാ. അതുകൊണ്ട് എല്ലാവരും മത്സരരൂ, നിങ്ങൾ ഖുർആന് പിടിക്കരൂ. ഖുർആനിൽ പരിഹാരമില്ലാത്ത ഒരു സമസ്യയില്ല. ഔലിയാക്കന്മാരെ പിടിക്കരൂ, ഔലിയാക്കന്മാരെ ദൂരണ്ട, ഔലിയാക്കന്മാരെ മാനസിക രോഗി കാട്ടുകൊള്ളണ്ട. അങ്ങനെ ചൊല്ലങ്ങനെ അങ്ങനെ രാജത്തുള്ള അങ്ങനെ പെരവില് പോകണ്ട. തങ്ങന്മാരെ പറയണ്ട, അത് ഗ്രൂപ്പിന്റെ പേരിലായെങ്കിലും സമ, ഗ്രൂപ്പ് അല്ലാത്തവരുടെ പേരിലായെങ്കിലും സമ, നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ വേണമെങ്കിലും ഇക്കരൂ. നിങ്ങൾ എസ് എസ് എഫിൽ പ്രവർത്തിക്കരൂ, എസ് കെ എസ് എസ് എഫിൽ പ്രവർത്തിക്കരൂ, സുന്നത്തിരമായ ഏത് സംഘടനയിലും പ്രവർത്തിക്കരൂ. അത് നിങ്ങൾക്ക് വിട്ട സ്വാതന്ത്ര്യ, പക്ഷേ ഒരു തങ്ങളും ഗ്രൂപ്പിന്റെ പേരിൽ പറയണ്ട, ഒരു ആലിമിടെ ഗ്രൂപ്പിന്റെ പേരിൽ പറയണ്ട. തങ്ങന്മാരെ ദൂരെയുണ്ട് നാവലു കിയാർ മരിക്കുന്ന ടൈമിലു കലിമത്ത് തൗഹീദ് വണ്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ നാവട കൊണ്ട് മരിയില്ല. തങ്ങന്മാര് ചില്ലറക്കാറല്ലോ, ഈ വെച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട കുഞ്ചിലം തങ്ങളുടെ പേരിൽ അറിയപ്പെടുറോ, കല്ലേരി തങ്ങളുടെ പേരിൽ അറിയപ്പെടുറോ, ബഹുമാനപ്പെട്ട തങ്ങ സമയത്താ, പായാറ് തങ്ങ സമയത്താ, അതേ പാണക്കാട് തങ്ങന്മാര് സമയത്താ, ദൂരത്ത് തങ്ങ സമയത്താ, ഏതെല്ലാം തങ്ങന്മാരുള്ളറോ, ജിഫ്രി മുത്തുക്കോയ തങ്ങ സമയത്താ, തങ്ങന്മാരെ ബഹുമാനിക്കുമ്പോ നിങ്ങൾ ഒരു കൊടിയും നോക്കണ്ട, ഒരു പാർട്ടി നോക്കണ്ട. പാർട്ടിയിൽ നിന്നിട്ടല്ല തങ്ങന്മാർക്ക് പവറുള്ളോ, കൊടിയുടെ തടവിൽ നിന്നിട്ടല്ല തങ്ങന്മാർക്ക് പവറുള്ളോ. തങ്ങന്മാർക്ക് പവർ കിട്ടുക കാരണ ബഹുമാനപ്പെട്ട തങ്ങളെ ശരീരം ഉൾപ്പെടെ ഏതെല്ലാം തങ്ങന്മാരുള്ളറോ, എല്ലാ തങ്ങന്മാരെ തടിലും സർക്കുലേറ്റ് അവിടെ ചോര ആറത് കൊണ്ടുണ്ട. സെമീനോ സമാ തുമാരേലിയേ മക്കീനോ മക്കാ തുമാരേലിയേ ബനേ ദോ ജഹാ തുമാരേലിയേ റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുൽ വറാ ത്വഹാ റസൂലുല്ലാഹ് ഹബീബായ തങ്ങളെ ചോരായിട്ടിക്കട്. ഞാൻ എത്ര പ്രസംഗിച്ചെങ്കിണ്ട്, നിങ്ങൾ എത്ര പ്രസംഗം കേട്ടെങ്കിണ്ട്, നിങ്ങൾക്ക് ആരും ഇല്ലാത്തൊരു പവർ തങ്ങ കൊണ്ടല്ലേ. ഹബീബായ തങ്ങ നിങ്ങൾക്ക് വേണം. നബി തങ്ങളെ പ്രസംഗിച്ച എത്ര മഹാന്മാരില്ലേ. മുഹമ്മദ് ഇബ്നു ശദി സയ്യിദ് റളിയല്ലാഹു തങ്ങ ചൊല്ലല്ലേ. ഞാൻ ഉറങ്ങാല് ജാവ കിടക്കുമ്പോ ഹബീബായ തങ്ങളെ പേരില് ഒരു കണക്ക് സ്വലാത്തുകൊള്ളാണ്ട് നാ കിടക്കില്ല. എന്റെ എല്ലാ ജാവും നാ കിടക്കുന്നു. ഉമ്മമാരെ വാട്സപ്പ് നോക്കിട്ട് കിടക്കണ്ട, യൂട്യൂബ് നോക്കിട്ട് കിടക്കണ്ട, ഫേസ്ബുക്ക് നോക്കിട്ട് കിടക്കണ്ട. ചിലപ്പോൾ ആ കിടത്ത മരിപ്പിട കിടത്തായിട്ടിക്കൊടു. മരിപ്പിട ചങ്ങായിട്ട് ഇമാമിങ്ങ പഠിപ്പാട്ടാറ്, അതോടുകൂടെ മരിക്കൊതുക്കുള്ള സലാമത്താക്കട്ടെ. അതുകൊണ്ട് ആരോപത്തിൽ കിടക്കണ്ട.
ായത്തൊക്കെ നോക്കണ്ട
തങ്ങ ഏതൊരു സുന്നത്ത് ജമാഅത്തിലുണ്ടോ അതുപോലെ ബായാറ് തങ്ങ ഏതൊരു സുന്നത്ത് ജമാഅത്തിലുണ്ടോ ആ സുന്നത്ത് ജമാഅത്ത് അതായിട്ടിക്കിട് ഈ കെ ഉസ്താദ് പഠിപ്പാട്ടിയ സുന്നത്ത് ജമാഅത്ത് കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പാട്ടിയ സുന്നത്ത് ജമാഅത്ത് താജുല്ലമ ഉള്ളാടത്തെ തങ്ങ പഠിപ്പാട്ടിയ സുന്നത്ത് ജമാഅത്ത് അതുപോലെ എം എ ഉസ്താദ് പഠിപ്പാട്ടിയ സുന്നത്ത് ജമാഅത്ത് ആ സുന്നത്ത് ജമാഅത്തല്ലേ സുൽത്താനുൽ ഉലമാ ശൈഖുന എ പി ഉസ്താദ് ഇന്റെ അധ്വാനിച്ചോണ്ടുള്ള സുന്നത്ത് ജമാഅത്ത് മുജാഹിദിനെ വലിച്ചെറിയുന്നു ജമാഅത്തെ ഇസ്ലാമിനെ വലിച്ചെറിയുന്നു എല്ലാ പുതിയ ആശയത്തെ വലിച്ചെറിയുന്നു സുന്നത്ത് ജമാഅത്ത് തങ്ങന്മാരെ പെരവില് നിക്കരോ ഈമാൻ കിട്ടിട്ട് ജീവിച്ചിട്ട് ഈമാൻ കിട്ടിട്ട് മരിക്കുക നോക്കരോ അർഹമുർ റഹീമീനായ റബ്ബേ ഈ സദസ് നീ അത് കാരണമാക്കി താ റഹ്മാനെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഗ്രഹിച്ച നോട്ടുള്ള ഒരു സദസ്സായിട്ട് ഈ സദസ് കബൂലാക്കു റഹ്മാനെ നിങ്ങളെല്ലാവരും ദുആർക്കൊണ്ടിരുന്നിട്ട് പൽക്ക നിപ്പാട്ടെ അല്ലാഹു ജീവിക്കട കാലത്തോളം ഇസ്സത്തിൽ ജീവിച്ചിട്ട് മരിപ്പ് ഹൈറായ ടൈമില് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് ഉച്ചരിച്ചിട്ട് മരിക്കുക അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ നാനിപ്പറ വരുമ്പോ ചെമ്മാൽമാർ ദുആർക്കുക ചെന്നാറ് 25 kilo അരിയുടെ പൈസ എല്ലാ വർഷവും നമ്മൾ കൊടുക്കടാ ചെന്നിട്ട് കയ്യിൽ തന്നിട്ട് ഞാൻ അത് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തരെ അല്ലാഹുവേ ആ കുടുംബ ആ പെണ്ണിങ്ങളെ മോണു കുടുംബ എന്ത് കഷ്ടപ്പാടുണ്ടാ അത് നിക്കുകൊന്തു അനുകുകൊന്തു അർഹമുർ റഹീമീനായ റബ്ബേ ഈ ഉപ്പാപ്പയുടെ ബറക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിലുള്ള ദുആക്ക് ഉത്തരകിട്ട ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഉമ്മമാരെ പെണ്ണന്മാരെ ബറക്കത്ത് കൊണ്ട് ബാലക്കാരനെ ഹിറിയങ്ങളെ ബറക്കത്ത് കൊണ്ട് ചെറിയ പൊടിമക്കളെ മഹത്ത് കൊണ്ട് നീ ആ കുടുംബത്തെ സംകഷ്ട ദൂറാക്കു റഹ്മാനെ കടവീട്ടു റഹ്മാനെ ഈ സദസ്സിലുള്ള എല്ലാ ആൽമാർക്കും ഇസ്സത്തിൽ ജീവിക്കുക നീ തൗഫീഖ് താ റഹ്മാനെ എന്നു മാത്രം ചൊന്നിട്ടു തങ്ങളുടെ പൽക്ക നിപ്പാട്ടെ മൗഡബിദ്രാച്ചുകളുടെ റായത്തിൽ സിക്റാച്ചുകളുടെ ഒരു ദർസ് കഴിഞ്ഞ 3 വർഷത്തിലുണ്ട് നടന്നുകൊണ്ടുണ്ട് അത് സ്വന്തമായ ഒരു ബിൽഡിംഗ് ഇന്നിട്ടില്ല അള്ളാഹുടെ തൗഫീഖ് കൊണ്ട് ഒരു 50 ലക്ഷയുടെ പക്കയെടുത്തിട്ട് ഇപ്പൊ ഒരാളെ അള്ളാഹുടെ തൗഫീഖ് കൊണ്ട് ഒരു ബിൽഡിംഗ് ഒരു നല്ല മനുഷ്യ നല്ല മനസ്സര ഉടയ അയാള് ബിൽഡിംഗ് നമുക്ക് എടുത്തു തന്നു ഇൻഷാ അല്ലാഹ് അതിനെ ഉദ്ഘാടനം 8 March 2024 അസർ 4 ഗണ്ടക്ക് നടക്കട് അണ്ട് മഗ്‌രിബിന് പിന്നെ മൂഢബിദ്രയുടെ ഇതിഹാസത്തിന് ഇൻഷാ അല്ലാഹ് ജലാലിയ റാതിബ് സംസ്ഥാപന ആയിട്ട് അതേപോലെ വെള്ളിക്കിരണ പ്രഭാഷണാച്ചുള്ള രൂപത്തില് പേരില് എല്ലാ തിങ്കളും 3-4 ആ ദിക്ര ക്യാമ്പസില് ഇൻഷാ അല്ലാഹ് തന്റെ പ്രസംഗം നടക്കട് ഓരോ വിഷയം വെച്ചിട്ട് ഖുർആൻ ബണ്ട് ഹദീസ് ബണ്ട് ഔലിയാക്കന്മാരെ ചരിത്രമുണ്ട് ഈ കാർക്കള പരിസരത്ത് സാനൂർ പരിസരത്തുള്ള മുഅ്മിനീങ്ങ എല്ലാ തിങ്കളും ആ ജലാലിയ ഡേറ്റ് അതുപോലെ തന്റെ വാലറ ഡേറ്റ് നിങ്ങൾ കിട്ടിയ സാർത്ഥിക്കും നിങ്ങൾ ആ സദസ്സിൽ വന്നിട്ട് പഠിക്കുള്ള ടൈം കാണുന്നു മാത്രം ചെന്നിട്ടു തന്റെ പൽക്ക നിപ്പാട്ടെ ബഹുമാനപ്പെട്ട മുഹ്സിൻ തങ്ങ അൽഹംദുലില്ലാ കല്ലേരി ചൊല്ലുടെ റായത്തിൽ ഇതിഹാസ സൃഷ്ടിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കൊണ്ടുണ്ട കൊടക് ജില്ലയുടെ കുഞ്ചിലം ചൊല്ലുടെ റായത്തിൽ എല്ലാ ഞാനവിടെ വാളുക പോയിടെ പൊട്ടുതൊട്ടങ്ങ നാമ വെച്ചങ്ങ അതുപോലെ ശിലുബട ചിത്ര ഉള്ളങ്ങ തലയിൽ തൊപ്പി വെച്ചങ്ങ ജാതി മതകള മതകള വർഗകള വർണ്ണകള ഭേദമില്ലതെ വ്യത്യാസമില്ലതെ എല്ലാരും വന്നിട്ട് തങ്ങളെ സ്വലാത്ത് മജ്‌ലിസിൽ വെച്ചിട്ട് അങ്ങനെ കഷ്ടപ്പാട് പരിഹാര കണ്ടും പോലത്തോ ഒരു വലിയ സദസ് കൊടക് ജില്ലയുടെ കുഞ്ചിലം ചൊണ്ടനായത്തില് നടന്നോട്ടുണ്ട് ആ സ്വലാത്ത് മജ്‌ലിസിൽ നായകത്വം കൊടുത്തിരുന്നു ബഹുമാന്യരായ ഗൗരവാന്വിത കുഞ്ചിലം തങ്ങൾ എംബ ഹെസറിനല്ലി ഹെസറുവാസിയാകിരുവന്തഹ മഹാനുഭാവരായ തങ്ങൾവരാകിട്ടാരു തങ്ങൾവരു കേവല ഒന്നു തങ്ങളല്ല ബദലാഗി ഓർവ ആലിം കൂട ആകിട്ടാരെ തങ്ങൾ ആഗോദരന്തിഗെ ഓർവ ആലിം ഓർവ തൊട്ട വിദ്വാംസരു കൂട ആകിരുട്ടാരെ മഹാനുഭാവരായ കുഞ്ചിലം തങ്ങൾ ഒബ്ബ ഒള്ളയ പ്രഭാഷകരു കൂട ആകിരുട്ടാരെ
ಮಹಾನುಭಾವರಾದ ಕುಂಜಿಲಂ ತಂಗಳು ಸಾನೂರಿನಲ್ಲಿ ನೆರೆದಿರುವಂತಹ ಶಾವುಲ್ ಹಮೀದ್ ತಂಗಳವರ ದರ್ಬಾರಿನಲ್ಲಿ ನೆರೆದಿರುವಂತಹ ಎಲ್ಲ ಆತ್ಮೀಯರೊಂದಿಗೆ ಕೂಡ ನಾನು ಹೇಳ್ತಾ ಇದ್ದೇನೆ, ಖಂಡಿತವಾಗಿಯೂ ನೀವು ಭಾಗ್ಯವಂತರಾಗಿದ್ದೀರಾ. ಕಾರಣ ಈ ಒಂದು ಸಾನೂರಿನ ಉರುಸ ಕಾರ್ಯಕ್ರಮ ಇವತ್ತಿನ ದಿನದಲ್ಲಿ ಕೊನೆಗೊಳ್ಳುವಾಗ ಸಮಾಪ್ತಿಗೊಳ್ಳುವಾಗ ಈ ಒಂದು ಕೊನೆಯ ಹಂತದಲ್ಲಿ ನಮಗೆ ಸ್ಪಿರಿಚುವಲ್ ಲೀಡರ್ಶಿಪ್ ಅನ್ನು ಕೊಡ್ತಾ ಇರೋದು, ಆಧ್ಯಾತ್ಮಿಕ ನಾಯಕತ್ವವನ್ನು ಕೊಡ್ತಾ ಇರೋದು ಮಹಾನುಭಾವರಾದ ಕುಂಚಿಲಂ ತಂಗಳವರಾಗಿದ್ದಾರೆ. ಅಲ್ಲಾಹನು ದೀರ್ಘಾಯುಷ್ಯನ್ನು ನೀಡಲಿ. ತಂಗಳರವರ ಸೊಲಾತಿನ ಮಜ್ಲಿಸಿಗೆ ಬರುವುದು ಕೇವಲ ಮುಸಲ್ಮಾನರು ಮಾತ್ರವಲ್ಲ, ಸಾನೂರು ಎಂಬ ಪ್ರದೇಶದತ್ತ ನೀವು ಒಮ್ಮೆದಿಟ್ಟು ಆಯಿಸಿ ನೋಡಿ. ಸಾನೂರು ಎಂಬ ಪ್ರದೇಶ ಮಾತ್ರವಲ್ಲ, ನಮ್ಮ ಕರ್ನಾಟಕದಲ್ಲಿ ಚರಿತ್ರ ಪೈತೃಕತೆಯ ಶೇಷಾಂತಿ ಹೊಂದುತ್ತಿರುವ ಕರ್ನಾಟಕದ ಮಣ್ಣಿನಲ್ಲಿ, ಕೇರಳದಲ್ಲಿ, ಜಗತ್ತಿನಾದ್ಯಂತ ಎಲ್ಲೆಲ್ಲ ಸೂಫಿ ಸಂತರು ಆಧ್ಯಾತ್ಮಿಕ ಪುರುಷರು ಶೇಷಾಂತಿ ಹೊಂದುತ್ತಿರೋ ಆ ಎಲ್ಲ ಪ್ರದೇಶಗಳಲ್ಲೂ ಕೂಡ ಆಧ್ಯಾತ್ಮಿಕ ಪುರುಷರ ಆಶೀರ್ವಾದವನ್ನು ಪಡೆದುಕೊಳ್ಳುವುದು ಕೇವಲ ಮುಸಲ್ಮಾನರು ಮಾತ್ರವಲ್ಲ. ನಾನು ಇತ್ತ ಬರುವಾಗ ಈ ರಸ್ತಬದಿಯಲ್ಲಿ ಹಲವಾರು ಇತರ ಧರ್ಮದ ಅನುಯಾಯಿಗಳು ಕೂಡ ಈ ಮಹಾನುಭಾವರ ಆಶೀರ್ವಾದವನ್ನು ಪಡೆದು ಹಿಂತಿರುಗಿ ಹೋಗುತ್ತಿರುವಂತಹ ದೃಶ್ಯವನ್ನು ನಾನು ಕಂಡೆ. ಕಾರಣ ಈ ನಮ್ಮ ದೇಶ ಎಂಬುದು ಸೌಹಾರ್ದತೆಯ ದೇಶವಾಗಿದೆ. ದಯವಿಲ್ಲದ ಧರ್ಮವ ದಾವುದಯ್ಯ, ದಯ ಬೇಕು ಸಕಲ ಪ್ರಾಣಿಗಳಲ್ಲಿ, ದಯವೇ ಧರ್ಮದ ಮೂಲವಯ್ಯ. ಬಸವಣ್ಣನವರು ಹೇಳಿದಂತಹ ಒಂದು ಮಾತು ಎಲ್ಲ ಧರ್ಮದ ಅತ್ಯಂತ ಪ್ರಧಾನವಾದ ಸಂದೇಶ ದಯವಾಗಿದೆ. ಆದ್ದರಿಂದಲೇ ಭಾರತ ಎಂದು ಹೇಳಿದರೆ ಕ್ರಿಸ್ತೀನ ಜಿ ಸಮೀನ್ ಮೇ ಬೇಗಾಮ್ ನೆ ಹಚ್ಚು ನಾಯ ನಾನಕ ಕ ದುಷ್ಟಮನ್ನೇ ವಹದತ್ ಕಿ ಗೀತ ಗಾಯ ಭಾರತಾರಿಯಂ ಕೋ ಜಿಸ್ಕೋ ಅಪನೆ ವತನ್ ಬನಾಯ ಜಿಸ್ಕೋ ಹಿಜಾಜಿಯೋ ಸೇ ಜಿಸ್ನೆ ಅರಬ ಸುಖಾಯ ಮೇರಾ ವತನ್ ಬಡಿ ಹೇ ಮೇರಾ ವತನ್ ಬಡಿ ಹೇ. ಎಲ್ಲ ಧರ್ಮೀಯರು ಕೂಡ ಬೋಧನೆಯನ್ನು ಸಾರಿದಂತಹ ಒಂದು ಉತ್ತಮವಾದ ದೇಶ ನಮ್ಮ ಈ ಭಾರತ ದೇಶವಾಗಿದೆ. ಆದ್ದರಿಂದ ಈ ಸಾನೂರು ಉರುಸಿನ ಪ್ರಭಾಷಣದ ಕೊನೆಯ ಹಂತದಲ್ಲಿ ಎಲ್ಲ ಧರ್ಮೀಯರೊಂದಿಗೂ ಕೂಡ ಜಾತಿ ಮತಗಳ ಪತಗಳ ಪಂಗಡಗಳ ವರ್ಗಗಳ ವರ್ಣಗಳ ವ್ಯತ್ಯಾಸವಿಲ್ಲದೆ ಎಲ್ಲರೊಂದಿಗೂ ಕೂಡ ಒಂದು ಉತ್ತಮವಾದ ಸೌಹಾರ್ದತೆಯ ಸಂದೇಶವನ್ನು ಸಾರುವ ಒಂದು ದೇಶವನ್ನಾಗಿ ನಮ್ಮ ಈ ಭಾರತ ದೇಶವನ್ನು ನೆಲೆಗೊಳ್ಳಿಸಲು ಎಲ್ಲ ಧರ್ಮೀಯರು ಕೂಡ ಪ್ರಯತ್ನ ಪಡಬೇಕು ಎಂದು ಮಾತ್ರ ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳುತ್ತಾ ಇಲ್ಲಿ ನೆರೆದಿರುವಂತಹ ಎಲ್ಲರಿಗೂ ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಹಮ್ಮಿಕೊಂಡ ಇಲ್ಲಿನ ಜಮಾಯತ್ ಆಡಳಿತ ಸಮಿತಿಯವರಿಗೂ ಉರುಸ್ ಆಡಳಿತ ಸಮಿತಿಯವರಿಗೂ ಎಲ್ಲರಿಗೂ ಕೂಡ ಹೃತ್ಪೂರ್ವಕವಾದ ಅಭಿನಂದನೆ.